എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ചർച്ച പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. ഒരുവിധം മലയാളികളെല്ലാം ടി വിയുടെ മുന്നിൽ എത്തുന്നവരാണ്. പ്രത്യേകിച്ച് സന്ധ്യാനേരങ്ങളിൽ വാർത്തകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, സീരിയലുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്തായാലും മലയാളി ദിവസവും പത്രം വായിക്കുക എന്ന ഒരു ശീലം പോലെ തന്നെ ലോകത്തിൽ ദിവസമുള്ള കാര്യങ്ങൾ അറിയുക, അല്ലെങ്കിൽ വിനോദോപാധികളിൽ കുടുംബത്തോടൊപ്പം ചേർന്നിരുന്ന് കാണുക എന്ന ഒരു ശീലം പിന്തുടരുന്നവരാണ്. എന്നാൽ സമീപനാളുകളിലായി ഒരു ആശങ്ക എല്ലാവരുടെയും മുന്നിലുണ്ട്. അത് മറ്റൊന്നുമല്ല, കേബിൾ ടി വി ചാനലുകളുടെ, നമ്മളെല്ലാവരും കാണുന്ന ചാനലുകളുടെ നിരക്ക് വർദ്ധിക്കാൻ പോകുന്നു എന്ന ഒരു കാര്യം വാസ്തവം തന്നെയാണ്. അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു പ്രതിവിധി, ആരാണത് മുന്നോട്ട് വെച്ചത് എന്നുള്ളതെല്ലാം നമ്മൾ ഒന്ന് വിലയിരുത്തുകയാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എല്ലാവർക്കും അറിയാം, ഒരു നിശ്ചിത ചാനലുകൾ തിരഞ്ഞെടുക്കാനുള്ള, 100 ചാനലുകൾ തിരഞ്ഞെടുക്കാനുള്ള, സൗജന്യമായി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ മറ്റ് പണം നൽകി ഇടാൻ കാണാവുന്ന ചാനലുകളുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇതെല്ലാം കൂടി വരുമ്പോൾ വലിയൊരു സംഖ്യയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഈ ഒരു സാഹചര്യത്തിൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 24-ന് കരിദിനമായി ആചരിക്കുകയാണ്. ഓൾ ഇന്ത്യ തലത്തിൽ, അഖിലേന്ത്യ തലത്തിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നിശ്ചയിച്ച ഈ ഒരു പുതിയ തീരുമാനം ആരെ സഹായിക്കാനുള്ളതാണ്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളതാണോ എന്നുള്ളതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ നമ്മളോടൊപ്പം COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, ഭാരതീയ വാണിജ്യ വ്യവസായ സെൽ സംസ്ഥാന സെക്രട്ടറി PV സുബ്രഹ്മണ്യൻ, DCC വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത്, AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റും CPI ജില്ലാ കമ്മിറ്റി അംഗവുമായ KP സന്ദീപ് എന്നിവർ പങ്കെടുക്കുന്നു. എന്നാൽ നമുക്ക് എല്ലാവരുടെയും വാക്കുകളിലേക്ക് പോകേണ്ടതുണ്ട്. ആദ്യം COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, എന്താണ് ഈ നിയമമെന്നും എങ്ങനെയാണത് പ്രേക്ഷകരെ ബാധിക്കുക എന്നുള്ളതും നമ്മളോട് സംസാരിക്കും. പ്രിയ TCV പ്രേക്ഷകരെ, ഇന്ത്യയിൽ കഴിഞ്ഞ 2018 December 29 മുതൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര ഏജൻസി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായുള്ള താരിഫ് ഓർഡർ നയം ഇന്ത്യയിലെമ്പാടും നടപ്പാക്കാൻ ഒരുമ്പെട്ടിരിക്കുകയാണ്. ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം, അതുപോലെ ഇത് പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ അപര്യാപ്തത മൂലം വരുന്ന February 1 മുതൽ നടപ്പാക്കാനുള്ള സാവകാശം ട്രായി നൽകിയിട്ടുമുണ്ട്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ അനലോഗ് രീതിയിലാണ് നമുക്ക് ചാനലുകൾ ലഭിച്ചുകൊണ്ടിരുന്നത്. 50-60 ചാനലുകൾ ലഭിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് 350 ചാനലുകൾ ഡിജിറ്റൽ ക്ലാരിറ്റിയിൽ നമുക്ക് ലഭിച്ചു വരുന്നുണ്ട്. അതിന് കാരണമായത് 5-8 വർഷം മുമ്പ് ഇന്ത്യയിൽ നടപ്പാക്കിയ സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ എന്ന പ്രക്രിയയിലൂടെയാണ്. എന്നാൽ അതിനുശേഷം പ്രേക്ഷകർക്ക് അവർ കാണാൻ ഇഷ്ടപ്പെടുന്ന ചാനലുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആസ്വദിക്കുന്നതിനുള്ള ഒരവകാശവും അധികാരവും ഈ ഇൻഡസ്ട്രിയിൽ സുതാര്യതയും കൊണ്ടുവരിക എന്ന ഏക ലക്ഷ്യത്തോടെ ട്രായ് കൊണ്ടുവന്ന നിയമമാണ് പുതിയ താരിഫ് ഓർഡർ നയം. ഇത് 2017 നടപ്പാക്കപ്പെട്ടതാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഒരു ഏജൻസി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അധികാരത്തെ സ്റ്റാർ ഇന്ത്യ ഗ്രൂപ്പ് മദ്രാസ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായി 1.5 വർഷത്തോളം അത് ഹൈക്കോടതികളിലും പിന്നീട് ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തി. അവസാനം കഴിഞ്ഞ December 1 ആദ്യം സുപ്രീം കോടതി വിധി പ്രകാരമാണ് ഇന്ത്യയിൽ ഇത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും അത് ട്രായി നടപ്പാക്കുകയുമാണ്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് സംബന്ധിച്ച് യഥാർത്ഥത്തിൽ കാര്യമായി ഇന്ത്യൻ പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ ഇന്നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർക്കോ ഇന്ത്യയിലെ ജനപ്രതിനിധികൾക്ക് പോലും വേണ്ടത്ര അറിവുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ ഈ നിയമം പാർലമെൻറ്റിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ജനപ്രതിനിധികൾ കൈപൊക്കി അവരുടെ അനുമതി നൽകിയതും നടപ്പാക്കാൻ എല്ലാവരും തയ്യാറായതുമാണ്. പക്ഷേ നടപ്പാക്കി വരുമ്പോൾ, ഒരു നിയമം നമ്മുടെ നാട്ടിൽ നടപ്പാക്കി വരുമ്പോൾ ആ നിയമത്തെ, ആ ഇൻഡസ്ട്രി ഒരു വ്യവസായ മേഖലയിലാണെങ്കിൽ അത് ആരെയൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് സംബന്ധിച്ച്
കൃത്യമായി തയ്യാറെടുപ്പോടുകൂടിയാണോ ഈ നിയമം നടപ്പാക്കപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ വലിയധികം ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ഇന്ത്യൻ കേബിൾ ടി വി അല്ലെങ്കിൽ മാധ്യമരംഗം ടെലികോം മേഖലയുടെ പരിധിയിൽ വരുന്നതാണ്. ടെലികോം നിയമത്തിൻ്റെ ഭാഗമായി ടെലികോം മേഖലയെ ആകെ നിയന്ത്രിക്കുന്ന അതേ റെഗുലേഷൻ അല്ലെങ്കിൽ ആ റെഗുലേറ്റർ തന്നെയാണ് കേബിൾ ടി വി ഇൻഡസ്ട്രിയെ നിയമിക്കുന്നത്. മുമ്പ് കേബിൾ ടി വിക്കും ഡി ടി എച്ച് പ്ലാറ്റ്ഫോമുകൾക്കും ഐ പി ടി വി പ്ലാറ്റ്ഫോമുകൾക്കും എല്ലാം വ്യത്യസ്ത നിരക്കുകളായിരുന്നു. എന്നാൽ ഇന്ന് ഈ മൂന്നിനെയും കൂടി ഒന്നിച്ചാക്കി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഓപ്പറേറ്റേഴ്സ് എന്ന രീതിയിൽ ഡി പി ഒകളാക്കി മാറ്റി ഇവർക്കെല്ലാവർക്കും ഒരു പൊതു നിയമമാക്കിയിട്ടാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ ടെലിവിഷൻ പ്രേക്ഷകർ കഴിഞ്ഞ 25 വർഷത്തിലധികമായി ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കെല്ലാം അറിയാം, ആദ്യം 5-10 ചാനലുകൾ 100 രൂപയ്ക്ക് കൊടുത്തുകൊണ്ട് ഇപ്പോഴും ശരാശരി 200-250 രൂപയ്ക്ക് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച 300-350 ചാനലുകൾ, അതിൽ തന്നെ 125-ലധികം വരുന്ന പേ ചാനലുകൾ ആസ്വദിച്ച് വരികയാണ്. എന്നാൽ പുതിയ നിയമം നടപ്പാക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇന്ന് കേബിൾ ടി വി പ്രേക്ഷകർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചാനലുകൾ തുടർന്നും അവർക്ക് 1 ഫെബ്രുവരി ശേഷം കാണണമെങ്കിൽ 600 രൂപയിലധികം തുക നൽകേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം പ്രേക്ഷകന് തിരഞ്ഞെടുത്ത് കാണാവുന്ന 100 ചാനലുകൾക്ക് 130 രൂപ മാത്രം നൽകിയാൽ മതി എന്നാണ് ട്രായ് പറയുന്നത്, നികുതികൾ പുറമെ. അങ്ങനെ പ്രേക്ഷകൻ തിരഞ്ഞെടുക്കുന്ന ചാനലുകളിൽ 26 ചാനലുകൾ ദൂരദർശൻ്റേതായിട്ടുണ്ടാകും. ശേഷിച്ച 74 ചാനലുകൾ ഏതൊക്കെ വേണമെന്ന് പ്രേക്ഷകന് തീരുമാനിക്കാം. അത് പേ ചാനലായാലും ഫ്രീ ടു എയർ ചാനലുകളായാലും, പേ ചാനലുകൾക്കാണെങ്കിൽ അതിൻ്റെ എന്താണോ പേ ചാനൽ നിരക്ക്, ട്രായ് അംഗീകരിച്ച നിരക്ക്, ആ തുക നൽകേണ്ടി വരും. അങ്ങനെ പ്രേക്ഷകനെ തിരഞ്ഞെടുത്ത് കാണാവുന്ന ഒരവസരം അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൂക്ഷ്മതലം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് ഈ പേ ചാനലുകളും ഫ്രീ ടു എയർ ചാനലുകളും കൂടി 100-350 ചാനലുകൾ കാണുന്ന പ്രേക്ഷകൻ അവന് 200-250 രൂപയ്ക്കകത്ത് ശരാശരി ഇത്രയും ചാനലുകൾ കിട്ടുമ്പോൾ, നാളെ അവൻ തിരഞ്ഞെടുത്തതായാലും അല്ലെങ്കിൽ കേബിൾ ടി ഓപ്പറേറ്റർ വഴി അവന് ലഭിക്കുന്നതായാലും തുക കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് പുതിയ ട്രായ് നിരക്ക് പ്രകാരം ഏഷ്യാനെറ്റ് കേരളത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള ഒരു ചാനൽ എന്ന രീതിയിൽ ഏഷ്യാനെറ്റിന് കൊടുക്കേണ്ടി വരുന്ന തുക 19 രൂപയും നികുതിയുമാണ്, 22 രൂപ 42 പൈസ വരും. മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ നടൻ മോഹൻലാലിൻ്റെ ഒരു പരസ്യം മുഖേന സ്റ്റാർ ഇന്ത്യ ഒരു പരസ്യം നൽകിയിരുന്നു, വെറും 39 രൂപയ്ക്ക് സ്റ്റാറിൻ്റെ 9 ചാനലുകൾ നൽകും. അതിൽ മലയാളത്തിലെ ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് പ്ലസ്, മൂവീസ്, അതുപോലെ സ്റ്റാറിൻ്റെ 4 സ്പോർട്സ് ചാനലുകൾ, നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ, ഇത് തുടങ്ങിയ 8-9 ചാനലുകൾ നൽകും വെറും 39 രൂപയ്ക്ക് എന്നാണ്. വെറും 39 രൂപയുടെ പരസ്യം പോലും ഇപ്പോൾ അവരെ പിൻവലിച്ചു, കാരണം നികുതി അവരെ പറയുന്നില്ല. എങ്കിൽ പോലും നികുതി ഉൾപ്പെടെ 46 രൂപയ്ക്ക് അത് ലഭിക്കും. അങ്ങനെ വരുമ്പോൾ ആ ബൊക്കെ മാത്രം എടുത്തുകൊണ്ട് പ്രേക്ഷകൻ തിരഞ്ഞെടുക്കുന്ന 100 ചാനലുകൾക്ക് പുറമെ ഈ ബൊക്കെ മാത്രം തിരഞ്ഞെടുത്താൽ പോലും 130 നികുതിയും 154 രൂപ പ്ലസ് 46 രൂപ ഇതിൻ്റെ നികുതി അടക്കമുള്ള തുകയും കൂടി വരുമ്പോൾ 200 രൂപയ്ക്ക് ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ 4 സ്പോർട്സ് ചാനലുകളോ മാത്രം കാണാവുന്ന അല്ലെങ്കിൽ അവൻ്റെ ആസ്വാദനം അതിലേക്ക് മാത്രം ഒതുക്കി തീർക്കാവുന്ന രീതിയിലേക്കോ മാറുകയാണ്. പിന്നെ മലയാളത്തിലെ പ്രമുഖ മറ്റു മലയാളം ചാനലുകളൊക്കെ ലഭിക്കണമെങ്കിൽ അതൊക്കെ പ്രത്യേകം പ്രത്യേകം ബൊക്കയിലാണ്. ഇവിടെ ഓരോ കേബിൾ ടി വി ഓപ്പറേറ്ററും അല്ലെങ്കിൽ കേബിൾ ടി വി സർവീസ് കൊടുക്കുന്ന ഇന്ത്യയിലെ മൾട്ടി സിസ്റ്റം ഓപ്പറേറ്ററും, MSO എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അവരും, ഈ ചാനലുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അത് അതിൻ്റെ പരിപാലനവും മറ്റുമായി ബന്ധപ്പെട്ട് നിരവധി ചിലവുകൾ ഇതിലേക്ക് കയറി വരുന്നുണ്ട്. ട്രായുടെ റെഗുലേഷൻ പ്രകാരം ഇത് ബ്രോഡ്കാസ്റ്ററും പേ ചാനൽ ബ്രോഡ്കാസ്റ്ററും അതുപോലെ തന്നെ DPO നേരത്തെ പറഞ്ഞ രീതിയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഓപ്പറേറ്റർ മാത്രമുള്ള ഒരു കരാറ് മാത്രമാക്കി ഒതുക്കി ഇത് MSO പോയിൻറ്റിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ പാടെ അവഗണിച്ചുകൊണ്ട് ഈ കരാറിൽ ഒരിടത്തും കേബിൾ ടി വി ഓപ്പറേറ്റർ കടന്നു വരുന്നു പോലുമില്ല. കേബിൾ ടി വി ഓപ്പറേറ്റർക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനത്തിൻ്റെ 25-30% വരെ കുറവ് മാത്രം വരുമാനമാണ് ഈ 1 ഫെബ്രുവരിക്ക് ശേഷം ലഭിക്കുക. മറ്റൊരു കാര്യം, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം കുറേയൊക്കെ ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ ജനസംഘടനാ നേതാക്കൾക്കും അറിയാവുന്ന കാര്യമാണ്, വൈദ്യുതി കാലുകൾക്ക് ഇന്ത്യയിൽ എങ്ങും ഇല്ലാത്ത വിധം വലിയ നിരക്കാണ് കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരാശരി കേബിൾ കണക്ഷന് 25 രൂപ മുതൽ 30 രൂപ വരെ ഇന്ന് ഇന്ത്യ കേരളത്തിൽ ഒരു കണക്ഷന് വേണ്ടി കേബിൾ ടി വി ഓപ്പറേറ്റർ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഉയർന്ന പരിപാലന ചെലവും മറ്റു കാര്യങ്ങളും വരുന്നത്. ഓരോ സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെ ഇത് മാറേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ
സംസ്ഥാന തൊഴിൽ വകുപ്പ് കേരളത്തിലെ 73 അസംഘടിത മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് വേതന പരിഷ്കരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സാമ്പത്തിക ഭാരം കേബിൾ ടി ഓപ്പറേറ്ററിൽ വരികയാണ്. അപ്പോൾ ഈ നിയമത്തിൻ്റെ ഭാഗമായി ഈ സർവീസ് നിരന്തരം ഏത് പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ചുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കേബിൾ ടി ഓപ്പറേറ്റർമാരെ അല്ലെങ്കിൽ അവരുടെ അതിജീവനത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടും, മറുവശത്ത് ഇന്ന് പ്രേക്ഷകൻ കാണുന്ന ശരാശരി 250 രൂപയ്ക്ക് താഴെ കാണുന്ന എല്ലാ ചാനലിനും വേണ്ടി ഒടുക്കേണ്ടി വരുന്ന സ്ഥാനത്ത് നാളെ 500-600 രൂപയ്ക്കകത്ത് പോലും ഇന്ന് കാണുന്ന ചാനലുകൾ ലഭ്യമല്ലാത്തൊരവസ്ഥയിലേക്കും കൊണ്ടുവന്ന് എത്തിച്ച് ഇത് ബ്രോഡ്കാസ്റ്റർമാരെയും കുത്തകകളെയും അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ താല്പര്യങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു നിയമമായി മാറിത്തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങളിവിടെ കാണുന്ന ഒരു വലിയ ആശങ്ക, ഇന്ത്യയിലെ മാധ്യമരംഗത്തും മറ്റു മേഖലകളിൽ എന്ന പോലെ തന്നെ ഇതിനകം തന്നെ കുത്തകവൽക്കരണം വ്യാപകമായി നടന്നു വരികയാണ്. ഇന്നത്തെ പ്രധാന പത്രങ്ങളുടെയും തലക്കെട്ടെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇന്ത്യയിലെ 1% വരുന്ന അതിസമ്പന്നരുടെ ദൈനംദിനമുള്ള വരുമാനം 2200 കോടിയായി വർദ്ധിക്കുകയാണെന്ന്. മറുവശത്ത് ഇന്ത്യയിലെ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും എല്ലാം വരുമാനം കുറഞ്ഞുകൊണ്ട് വരികയാണെന്നുള്ളതും, ഇത് ഓരോ കാലഘട്ടം കൂടുന്തോറും ഇതിൻ്റെ പെർസെൻറ്റേജ് കൂടിക്കൊണ്ട് വരാനുള്ള സാധ്യതകളെയും ആ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഉയർന്ന പേ ചാനൽ നിരക്ക് നൽകി എത്രത്തോളം പ്രേക്ഷകർ ഈ ഉയർന്ന നിരക്ക് നൽകി ചാനലുകൾ കാണും എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അതുപോലെ തന്നെ ഈ കേബിൾ ടി വി ഓപ്പറേറ്റർ സമൂഹം കേരളത്തിലായാലും ഇന്ത്യയിലായാലും കേബിൾ ടി വി ഓപ്പറേറ്റർ സമൂഹം ഇല്ലാതാവുന്നതോടെ കേരളത്തിലെ പ്രാദേശിക ചാനലുകളും മറ്റു ചില സാമ്പത്തിക പിൻബലമില്ലാത്ത ചാനലുകളും എല്ലാം ഇവിടെ അടച്ചുപൂട്ടി പോകേണ്ടി വരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നൊരു കാലഘട്ടത്തിൽ റിലയൻസ് ജിയോ പോലുള്ള കുത്തകകൾ ഇവിടെ ഇതിനകം തന്നെ കടന്നു വന്ന ടെലികോം മേഖലയിലാകെ ഉണ്ടാക്കിയിട്ടുള്ള വിപ്ലവത്തെക്കുറിച്ച് നമുക്കറിയാം. അതേപോലെ ഒരു കടന്നുവരവ് ഇവിടെ ഉണ്ടാകുകയും മാധ്യമരംഗത്തും അതിൻ്റെ വിതരണ രംഗത്തും സമ്പൂർണമായ കുത്തകാധിപത്യത്തിന് മാത്രം വഴിവെക്കുന്ന നിയമമായി മാറും എന്നുള്ളതാണ് ഈ നിയമം ഇന്ത്യയെ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യൻ പ്രേക്ഷക സമൂഹത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ കേബിൾ ടി ഓപ്പറേറ്റർമാരും അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ് പ്രാഥമികമായി ബന്ധപ്പെട്ട് ഇത് പറയാനുള്ളത്. February 1 മുതൽ ഈ നിയമം നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി നമ്മൾ അറിയുന്നത്. ട്രൈഡ് ഒരു നിയമം നടപ്പിലാക്കുന്നു എന്നതിനപ്പുറം സാധാരണക്കാരൻ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും അറിയുകയുണ്ടായിരുന്നില്ല. ഇപ്പോൾ സിഒയുടെ പ്രതിനിധി ശ്രീ കെ വി രാജൻ അദ്ദേഹം പറയുന്നത് അനുസരിച്ചേ, അല്ലെങ്കിൽ നമുക്കെല്ലാം ഇതിൻ്റെ വാസ്തവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇനി ഈ നമുക്ക് ഇതുവരെ ലഭിച്ചിരുന്ന തുകയ്ക്ക് ഇതുപോലെ ചാനലുകൾ കാണാൻ സാധിക്കുകയില്ല, വലിയ തുക നൽകേണ്ടി വരും എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം തന്നെ വലിയ ഗൗരവമുള്ള ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സന്ദീപായാലും രാജേന്ദ്രൻ അരങ്ങത്ത് ശ്രീ സുബ്രഹ്മണ്യം എല്ലാവരുടെയും മേഖലകളിൽ പ്രാദേശിക ചാനലുകൾ ഒരു മേഖലയുടെ നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ആ നാടിൻ്റെ സ്പന്ദനം അറിയാൻ, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞതിലൂടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ട് അതിനുള്ള ഒരുപാട് പ്രതിവിധികൾ, അവർക്കുള്ള ഇമ്പാക്ട്സ് എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൽ പ്രാദേശിക ചാനലുകൾക്കുള്ള പങ്ക് നിസ്സാരമല്ല. ഇതിനെയെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ശ്രീ പി വി സുബ്രഹ്മണ്യൻ, അങ്ങനെയാണ് ചോദ്യം. ഇപ്പോൾ പറഞ്ഞു വരുന്നത് റിലയൻസ് അല്ലെങ്കിൽ ജിയോ ഉൾപ്പെടെയുള്ള കുത്തക കമ്പനികൾക്കായുള്ള ഒരു നിയമം നടപ്പിലാക്കലായി മാത്രമായി ചുരുങ്ങുകയാണ് ഇതെന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് അതിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്താണ് അങ്ങേക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ തീരുമാനമായിരുന്നു, ആ തീരുമാനത്തെക്കുറിച്ച് അങ്ങേക്ക് പറയാനുണ്ടാവുക. ബഹുമാനപ്പെട്ട TCV പ്രവേശകരെ, ഇത് ഏതെങ്കിലും ഒരു കുത്തകയെ സഹായിക്കാൻ കേന്ദ്രം ഏർപ്പെടുത്തിയ ഒരു നിയമം എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിൻ്റെ പരിധിയിൽ ഈ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ട്രായ് നടപ്പാക്കിയ ഒരു നിയമം, ആ നിയമം വരാൻ പോകുന്നുള്ളൂ. ഒരു നിയമം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുമ്പോൾ നിയമം നടപ്പിലാക്കിയതിന് ശേഷമാണ് അതിലെ അപാകതകളെ ചൂണ്ടിക്കാട്ടി അത് പരിഹരിക്കാൻ സാധിക്കുള്ളൂ. എല്ലാ നിയമങ്ങളും പരിപൂർണമായി നടപ്പാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് അടച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനേക്കാളുപരി ഒരു നിയമം നടപ്പാക്കി അതിൽ വരുന്ന അപാകതകളെ ചൂണ്ടിക്കാട്ടി അത് പരിഹരിക്കലാണ് ഒരു ജനാധിപത്യ രീതിയിലുള്ള സംവിധാനത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരു കുത്തകകളെ സഹായിക്കുവാൻ വേണ്ടിയാണോ ഇത് ചെയ്തതെന്നുള്ളത് ശരിയല്ല. ഇനി രണ്ടാമത്തെ, ഇന്ന് ഭാരതത്തിൽ 850 ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 26 ദൂരദർശനും 500 ഫ്രീ ചാനലും 250 പേ ചാനലുകളാണ് നമ്മൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ ചാനലുകളിൽ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, ഞാൻ ഏത് പത്രം വായിക്കണം, ഞാൻ ഏത് പേ ചാനൽ കാണണമെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം ഒരു ഉപഭോക്താവിന് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാര്യപ്രസക്തമായിട്ടുള്ള കാര്യം.
ആ ഉപഭോക്താവിന് അത്തരത്തിൽ ഒരു നിയമം മൂലം അവൻ്റെ ആ ഉപഭോക്താവിൻ്റെ താല്പര്യം പരിഗണിക്കപ്പെട്ടു എന്നുള്ളത് നിഷേധിക്കാൻ സാധ്യമല്ല. ഇതുമൂലം വലിയൊരു സംഖ്യ വരും എന്ന് പറയുന്നതിനെ കുറിച്ച് പരിശോധിക്കണം. ഇപ്പോൾ 10 പൈസ മുതൽ 19 രൂപ വരെയാണ് ചാനലുകളുടെ ഞാൻ എഴുതി കാണിച്ചിരിക്കുന്ന ഇതനുസരിച്ച് ചാനലുകളിൽ പേ ചാനലുകൾക്ക് വരുന്നത്. ആ 10 പൈസ തൊട്ട് 19 രൂപ വരെ വരുന്ന പേ ചാനലുകളിൽ ഏത് ചാനൽ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഉപഭോക്താവിന് കൊടുക്കുന്നു. ഇതിൽ ഒരു കുത്തകയെ സഹായിക്കണമെന്ന് പറയുന്നത് ശരിയല്ല. രണ്ടാമത്തെ കാര്യം, പ്രാദേശിക ചാനലുകൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രാദേശികമായി ഇത്തരത്തിലുള്ള കേബിൾ ഓപ്പറേറ്റേഴ്സ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നിരവധി തൊഴിലാളികൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏത് നിയമം വന്നാലും ആ നിയമത്തിലുള്ള അപാകതകൾ എന്തുണ്ടെങ്കിലും അത് കൂട്ടായി ചർച്ച ചെയ്ത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിൽ നിരവധി, ഞാൻ കേബിൾ ടി വി ജീവനക്കാർ ഒരു കാലഘട്ടങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തിട്ടുള്ളതാണ്, അവർ മിനിമം വേതനം നടപ്പാക്കുന്ന നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ആ രംഗത്തുള്ള ബുദ്ധിമുട്ടുകൾ തികച്ചും ബോധ്യമുണ്ട് എനിക്ക്. പക്ഷേ അടുത്ത് ഒരു കുത്തകകൾ സംരക്ഷിക്കണം, ആ തരത്തിലുള്ള ഒരു പ്രവണതയെക്കാളുപരി ഒരു നിയമം നടപ്പാക്കുമ്പോൾ ഉപഭോക്താവിന് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ആ രംഗത്ത് പ്രവർത്തിക്കുന്ന, ആ രംഗത്തെ വ്യവസായങ്ങൾക്ക്, വ്യവസായങ്ങളിൽ നിലനിൽക്കുന്നവർക്ക് ഇതെല്ലാം ബുദ്ധിമുട്ട്. ഇത് പരിശോധിക്കപ്പെടുന്നു. 350 രൂപ ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് വാടകയായി ഒരു വർഷം വാങ്ങുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ 190 രൂപ വാങ്ങുന്നുണ്ട്. ഇതങ്ങനെ കണ്ടില്ല എന്ന് പറയും. ഇത് കുത്തക സഹായിക്കാനാണോ? അതിനെക്കുറിച്ച് ഒരു ചർച്ചയില്ല. കേന്ദ്രം ചെയ്യുന്നതിന് മാത്രം തെറ്റായിട്ട് ചൂണ്ടിക്കാണിക്കുകയും കേരളത്തിൽ ഇലക്ട്രിസിറ്റി ലൈൻ പോകുന്ന ഇലക്ട്രിക് പോസ്റ്റും 350ഉം 190ഉം വാങ്ങുന്നതിനെക്കുറിച്ച് ഒരു പരാമർശമില്ല. അത് പരിഗണിക്കപ്പെടേണ്ടതല്ലേ? തിരുത്തപ്പെടേണ്ടതല്ലേ? അപ്പോൾ ഒരു നിയമം വരുമ്പോൾ അതിൻ്റെ അപാകതകളെക്കുറിച്ച് പരിശോധിക്കണം. അത് കേന്ദ്രം നടപ്പാക്കിയ നിയമമാണെങ്കിലും കേരളം നടപ്പാക്കിയ നിയമമാണെങ്കിലും അപാകതകളിന് ചൂണ്ടിക്കാട്ടി അത് പരിഹരിക്കാനായിട്ട് കൂട്ടായിട്ട് ശ്രമിക്കും. അതിന് ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും എതിരല്ല. ഇതിനിപ്പോഴും ശ്രീ രാജേന്ദ്രൻ രംഗത്ത് ഇതിനിപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ നിയമം നടപ്പാക്കാൻ പോകുമ്പോൾ അദ്ദേഹം പറയുന്നു അത് നടപ്പിലാക്കിയതിന് ശേഷം പരിശോധിച്ചാൽ പോരെ എന്ന് പറയുമ്പോഴും അതിൽ തന്നെ ഒരു ആശങ്കയുണ്ട്. കാരണം നടപ്പാക്കി കഴിഞ്ഞാൽ ഇതുവരെ നമുക്കിപ്പോൾ പറയുന്ന 300ലധികം ലഭിക്കുന്ന, 240ലധികം ലഭിക്കുന്ന ചാനലുകൾക്ക് 200 രൂപയോ അല്ലെങ്കിൽ 250 രൂപയിൽ താഴെ ഇപ്പോൾ കൊടുക്കുന്നതിന് പകരം അതിനേക്കാൾ ഉയരും തുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. നേരത്തെ തന്നെ പലപ്പോഴും ഉയരുന്ന ആരോപണങ്ങളാണ് ഈ കുത്തക കമ്പനികളെ സഹായിക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളത്. അതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? പ്രിയ TCV പ്രേക്ഷകരെ, ഇപ്പോൾ ഈ February 1 മുതൽ നടപ്പിലാകാൻ പോകുന്ന ഇപ്പോൾ ഈ ട്രായുടെ പുതിയ നിയമമനുസരിച്ച് എല്ലാ പ്രേക്ഷകരും വളരെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ വലിയ പ്രളയമുണ്ടായപ്പോൾ ഈ TV മാധ്യമരംഗത്തു നിന്ന് ഒരുപാട് സഹായങ്ങൾ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. എല്ലാ ചാനലുകളിലെ റിപ്പോർട്ടർമാരും വളരെ ജാഗ്രതയോടുകൂടി ആ ഒരാഴ്ച പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളത്തിലെ പ്രളയത്തിൽപ്പെട്ടവർക്കൊക്കെ വലിയ സഹായകമായ നിലപാടുകളുണ്ടായത്. എന്തായാലും അതീവ ദുഃഖത്തോടുകൂടിയാണ് ഉപഭോക്താക്കൾ ഈ തീരുമാനത്തെ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ അത് ഗാന്ധിജി പറഞ്ഞതുപോലെ ആ നിയമം ഏറ്റവും പാവപ്പെട്ടവന് എങ്ങനെ അത് പൂർണ്ണമായി നടപ്പിലാക്കുമ്പോൾ അനുഭവമുണ്ടാകുന്നുവോ അത് പരിശോധിക്കാതെയാണ് ഈ നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ്. പിന്നെ സുപ്രീംകോടതി വിധിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുപ്രീംകോടതിയിൽ അവിടെ വരുന്ന ചർച്ചയിൽ വരുന്ന ഫയലുകളുടെ കണക്കനുസരിച്ചാണ് അവരുടെ തീരുമാനങ്ങൾ. ഒരു പക്ഷേ ഏറ്റവും പാവപ്പെട്ട ഗുണഭോക്താവിന് ഇതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആരും സുപ്രീംകോടതിയിലെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കാണില്ല. അതായിരിക്കും ഒരു തീരുമാനം. എന്തായാലും 200-250 രൂപ വരയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനലുകൾ ഇനി 600-650 രൂപയിൽ 3 ഇരട്ടി തുകയിലേക്ക് വരുമ്പോൾ ആളുകൾക്ക് വളരെ പ്രയാസമുണ്ടാകും. ഈ വ്യവസായം തന്നെ ഉപഭോക്താക്കൾക്ക് ചാനൽ കാണാൻ കഴിയില്ല. ഈ വ്യവസായം തന്നെ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഒരുപാട് ചാനലുകൾ പ്രാദേശികമായി ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. അതൊക്കെ നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകും. ഉപഭോക്താക്കളുടെ സംഖ്യ തന്നെ, അവരുടെ ഉപഭോക്താക്കളുടെ ഈ ചാനലുകൾ ഉപയോഗിക്കുന്ന സംഖ്യ വളരെ കുറയുമ്പോൾ, എണ്ണം കുറയുമ്പോൾ ശരിയായി അതുപോലെ തന്നെ ചാനലുകളും പ്രാദേശികമായി പൂട്ടിപ്പോകേണ്ടി വരും. മിക്കവാറും വലിയ കുത്തകകൾക്ക് മാത്രം
ഇത് കിട്ടുന്ന സാഹചര്യത്തിലേക്ക് വരുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 4.5 വർഷമായി കേന്ദ്ര ഗവൺമെൻറ് തുടർന്നു വരുന്ന പല തീരുമാനങ്ങളും കുത്തകകൾക്ക് വേണ്ടി, ബഹുരാഷ്ട്ര കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ കൂടുതൽ ജാഗ്രതയോടുകൂടി ഇന്ത്യ രാജ്യത്ത് ഓരോ തീരുമാനങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനാവുകയും പണക്കാരൻ കൂടുതൽ കൂടുതൽ ഉയർന്ന തരത്തിലേക്ക്, സാമ്പത്തികമായി ഉയർന്ന രീതിയിലേക്ക് വരികയും കുറച്ച് പേരിൽ മാത്രം സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന തരത്തിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ 4.5 വർഷത്തെ ഭരണപരമായ തീരുമാനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിലും അത്തരത്തിലുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ടോ, സുപ്രീം കോടതിയിൽ വേണ്ട രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമങ്ങളിലെ ചാനലുകൾ നടത്തിപ്പുകാർക്കും അവിടുത്തെ ചാനൽ പ്രവർത്തകർക്കും ഉപഭോക്താക്കൾക്കും ഇത് നടപ്പിലാവുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി എങ്ങനെയാകുമെന്ന് ഒരു തരത്തിലും ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് തിരുത്താൻ ഉപഭോക്താക്കൾക്ക് ഇത് ചാനൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പോലെ ചുരുങ്ങിയ നിരക്കിൽ എല്ലാ ചാനലും ഉപയോഗിക്കുന്ന തരത്തിലേക്ക് നിയമം മാറ്റിക്കൊണ്ടുവരാൻ ഉള്ള ശ്രമം നടത്തണം. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലുള്ള നടപടികളും ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നു. സന്ദീപ് വന്നപ്പോൾ തന്നെ പറയുകയുണ്ടായത് ഇന്ന് കേബിൾ ഓപ്പറേറ്റർ ഏതൊക്കെ ചാനലുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ലിസ്റ്റ് അദ്ദേഹത്തിന് കൈമാറുകയുണ്ടായി. കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇതുവരെ നൽകിയതിനേക്കാൾ വലിയ തുകയാണ് വരിക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ ഒരു പറച്ചിൽ മാത്രമല്ല, തീർച്ചയായും അത് ഇപ്പോൾ നൽകിയിരിക്കുന്ന തുകയുടെ ഇരട്ടിയാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നു സന്ദീപിൻ്റെ പ്രതികരണം? നിലവിൽ 200 രൂപ മുതൽ 250 രൂപ വരെയാണ് പ്രതിമാസം കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു നിയമം നിലവിൽ വരുന്നതോടുകൂടി വ്യാപകമായ പകൽ കൊള്ളയ്ക്കാണ് ഈ കുത്തക കമ്പനികൾക്ക് അനുവദിക്കപ്പെടുന്നത്. പ്രേക്ഷകൻ്റെ കാണാനുള്ള സ്വാതന്ത്ര്യത്തിന്മേൽ നിയന്ത്രണം വരുന്നു എന്നുള്ളത് മാത്രമല്ല, കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയിലെ സാധാരണക്കാരനെ നേരിട്ട് കൊള്ളയടിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ് ചെയ്തു നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. ഇവിടെ സിഒയുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ടായി, ഈ നിയമം സാർവത്രികമായ ആശയക്കുഴപ്പവും ആശങ്കകളും അതുപോലെ തന്നെ ധാരാളം പഴുതുകളും ഇതിനകത്ത് നിലവിലുള്ളതായി ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു നിയമം നിലവിൽ വന്നതിന് ശേഷമാണ് അതിനെ സംബന്ധിച്ച് വിമർശനങ്ങളോ അഭിപ്രായങ്ങളോ പറയേണ്ടത് എന്ന ബി എം എസ് നേതാവിൻ്റെ അഭിപ്രായത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. കുറ്റമറ്റ രൂപത്തിൽ ഒരു നിയമ നിർമ്മാണം നടപ്പിലാക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് കേന്ദ്ര സർക്കാർ. എന്നാൽ കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ജിയോ ടി വി ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്ത് ആരംഭിക്കുവാൻ വേണ്ടി പോകുന്ന കുത്തകകളുടെ വലിയ ചാനൽ ശൃംഖലകൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് ഈ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നത്. കോർപ്പറേറ്റ് പ്രീണന നയം കഴിഞ്ഞ 4.5 വർഷക്കാലമായി നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലരും സൂചിപ്പിച്ചു നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ബഡ്ജറ്റ് അതിൻ്റെ അടങ്കൽ തുക ഏതാണ്ട് 24 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ ഇന്ത്യയിലെ 119 അതിസമ്പന്നരുടെ മൊത്തത്തിലുള്ള ആസ്തി കണക്കാക്കപ്പെട്ടിട്ടുള്ളത് 28 ലക്ഷം കോടി രൂപയാണ്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ പരമ ദാരിദ്ര്യത്തിലേക്ക് തള്ളി വീഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കോർപ്പറേറ്റ് അനുകൂല നയങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കുത്തക കമ്പനികളെ സഹായിക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, ആശങ്കകൾ സാധാരണ മനുഷ്യർ മുതൽ ഉയർന്ന നിലവാരത്തിലുള്ള ആളുകൾ വരെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. തങ്ങളുടെ പ്രതിമാസ ബഡ്ജറ്റിൻ്റെ താളം തെറ്റിക്കുന്ന രൂപത്തിലുള്ള ഭീമമായ വർധനവാണ് ടി വി കാണുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണ കുടുംബത്തിന് ചെലവഴിക്കേണ്ടതായി വരുന്നത്. ഇപ്പോൾ ഒരു 300-350 ചാനലുകൾ നമുക്ക് 200 രൂപയ്ക്കും 250 രൂപയും പ്രതിമാസം നൽകി കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ, ഇപ്പോൾ ട്രായുടെ നിയമം നിലവിൽ വരുന്നതോടുകൂടി 130 രൂപയാണ് അടിസ്ഥാനമായി പാക്കേജിൻ്റെ പൈസ പറയുന്നത് എങ്കിലും ജി എസ് ടി ഉൾപ്പെടെയുള്ള നികുതി അടയ്ക്കുന്നതോടുകൂടി അത് 154 രൂപയായി വർദ്ധിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു പോക്കറ്റടിക്കാരൻ്റെ കൈയടക്കത്തോടെ, കൗശല ബുദ്ധിയോടെ സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ കൈയിടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കുത്തകകൾക്ക് നടത്തുവാനുള്ള അനുവാദമാണ് കേന്ദ്ര സർക്കാർ ഈ നിയമത്തിലൂടെ ചെയ്തു കൊടുക്കുന്നത്. തീർച്ചയായും ഇവിടെ ഒരു വ്യവസായം എന്ന നിലയിൽ ഈ വ്യവസായം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളാണ്. ഓരോ പ്രദേശത്തും 100 കണക്കിന് വരുന്ന സാധാരണ മനുഷ്യർ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഈ കേബിൾ ടി വി ശൃംഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അത് ടെക്നീഷ്യന്മാരായി, സ്റ്റുഡിയോയിലെ അസിസ്റ്റൻറ്റുകളായി, അല്ലെങ്കിൽ വാർത്താവതാരകന്മാരായി, റിപ്പോർട്ടർമാരായി, അതിൻ്റെ മാസവരി പിരിക്കുന്നവരായി, ഏതാണ്ട് 100,000-ൽ അധികം വരുന്ന
കേബിൾ ടിവിയെ ആശ്രയിച്ച് കഴിയുന്ന സാധാരണക്കാരായ ജീവനക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന് മേലാണ് വലിയ കരിനിഴൽ ഈ നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ആശങ്കകൾ വളരെ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടണം. ഈ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അടിയന്തരമായി ഉണ്ടാകണം. ഇപ്പോൾ ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ പുതിയ നിരക്കിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ BMS നേതാവ് സൂചിപ്പിച്ചു, ഇഷ്ടമുള്ള ചാനൽ കാണുവാനുള്ള സ്വാതന്ത്ര്യം വലിയ പൈസ ചെലവഴിക്കാതെ ലഭ്യമാക്കപ്പെടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനൊന്ന് ഇടപെടുകയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നത് മാറ്റി നിർത്തി. ഇപ്പോൾ ഏതൊക്കെ ചാനലുകൾ തിരഞ്ഞെടുക്കും എന്ന ഒരു ലിസ്റ്റ് കയ്യിൽ കിട്ടിയപ്പോൾ സ്ഥിരം ഒരു ടി വി പ്രേക്ഷകൻ എന്ന നിലയിൽ അത് വിലയിരുത്തി നോക്കിയിട്ടുണ്ടാകുമല്ലോ, എങ്ങനെയാണ് അതിനെ കണ്ടത്? മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് നമ്മൾ സാധാരണയായി കാണുന്ന ജനപ്രീതിയുള്ള നിരവധിയായ ചാനലുകളുണ്ട്, സ്വകാര്യ ചാനലുകൾ. ആ ചാനലുകളെല്ലാം തന്നെ പണം കൊടുത്ത്, അധികമായി പണം കൊടുത്ത് കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. 100 ചാനലുകൾ അടിസ്ഥാന പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിൽ 26 ചാനലുകൾ ദൂരദർശൻ്റേതാണ്. ഞാൻ ദൂരദർശൻ എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ദൂരദർശൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കേന്ദ്ര ഭരണകൂടം കൈയൊഴിയുന്നതിൻ്റെ ഭാഗമായി പല വിധത്തിലുള്ള അവഗണനകൾ നേരിടുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ ചാനലുകളുമായിട്ടുള്ള മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ദൂരദർശൻ അത്രയൊന്നും ജനപ്രീതിയുള്ള പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലേ അല്ല ഇന്ന് നമ്മുടെ രാജ്യത്ത്. എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായി നിലനിൽക്കുന്ന ചാനൽ എന്ന നിലയിൽ നമുക്കത് കാണാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും സ്വാതന്ത്ര്യമെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ സൂചിപ്പിക്കേണ്ടത്, മുഖ്യധാര ജനപ്രീതിയുള്ള എല്ലാ ചാനലുകളും അധികമായി പണം കൊടുത്ത് കാണേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. അത് കൂട്ടി നോക്കിയപ്പോൾ സന്ദീപിന് എത്ര രൂപ വരുന്നതാണ് കണക്കാക്കുക? നമുക്ക് ഏതാണ്ട് ഒരു 150-200 രൂപയിലധികം സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ചാനലുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഒരു 150-200 ഇടയിലുള്ള തുക അധികമായി നൽകേണ്ടതായി വരികയാണ്. ഇപ്പൊ ഏഷ്യാനെറ്റ്, സൂര്യ ഉൾപ്പെടെയുള്ള വിനോദ വിജ്ഞാന പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ, ഏറ്റവും ജനപ്രീതിയുള്ള കേരളത്തിലെ വീട്ടമ്മമാർ, മലയാളി പ്രേക്ഷകർ ധാരാളമായി കാണുന്ന ചാനലുകൾ, ഈ ചാനലുകൾക്കെല്ലാം 10 മടങ്ങ് സംഖ്യ ചെലവഴിക്കേണ്ട സാഹചര്യം. ഞാനൊന്ന് സുബ്രഹ്മണ്യൻ ചാനലിലേക്ക് വരികയാണ്. ഈ വിഷയത്തിൽ നേരത്തെ പറയുകയുണ്ടായി, നമുക്ക് നിയമം നടപ്പാക്കിയതിന് ശേഷം ചർച്ച ചെയ്താൽ പോരെയെന്ന്. പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നത് മാറ്റി നിർത്തി ഒരു സ്ഥിരം പ്രേക്ഷകൻ എന്ന നിലയിൽ കണക്കാക്കി നോക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത ചാനലുകൾ കാണാൻ വേണ്ടി കണക്ക് കൂട്ടി നോക്കുമ്പോൾ 150 രൂപയെങ്കിലും ചുരുങ്ങിയത് അധികം നൽകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളതെന്ന് പറയുന്നു. ഇതിൽ നമുക്ക് ആദ്യം തൊട്ടത് ഒന്ന്, 150 രൂപ ഒരു പക്ഷെ കൂടുതൽ വരും എന്നുള്ളത് ആ കണക്കുകൾ പരിശോധിച്ചാലേ പറയുള്ളൂ. അദ്ദേഹം സ്റ്റാറിൻ്റെ എത്ര ചാനൽ കാണുന്നുണ്ട്, അത്തരത്തിൽ പരിശോധിച്ചാൽ മാത്രമേ പറയൂ. ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം 130+18% GST കൊടുത്തു കഴിഞ്ഞാൽ 100 ചാനൽ പ്രൊവൈഡ് ചെയ്യും. ഈ 100 ചാനലുകൾ എത്ര എണ്ണം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് സ്ഥിരതരം കണ്ടുകൊണ്ടിരിക്കുന്നുള്ളതാണ് ചോദ്യം. അതെ, അത് പരിശോധിക്കണം. 100 ചാനലുകളിൽ ഞാൻ കാണുന്ന ചാനലുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ച് എൻ്റെ ടേസ്റ്റും മറ്റൊരു പ്രേക്ഷകൻ്റെ ടേസ്റ്റും വ്യത്യാസമാണ്. സ്ഥിരമായിട്ട് സ്പോർട്സ് കാണുന്നവർ, സ്റ്റാറിൻ്റെ സ്പോർട്സ് ചാനൽ മാത്രം കാണുന്നവർ, 365 ദിവസം സ്പോർട്സിൽ ആ ചാനൽ കാണുന്നവർ വളരെ ചുരുക്കമാണ്. ഏതെങ്കിലും ഒരു ഇതുമായിട്ട് വരുന്ന സമയത്ത് മാത്രം ആ ചാനൽ കാണാനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ 365 ദിവസം കളികൾ നടക്കുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റ് നടക്കുന്ന സമയത്തോ സ്റ്റാറിൻ്റെ മുഴുവൻ ചാനൽ കാണുന്നില്ല. അപ്പോൾ ഏത് സമയത്താണ് ഒരു ഉപഭോക്താവ് ചാനലുകൾ തിരഞ്ഞെടുക്കുന്നത്, ആ സമയത്ത് മാത്രം അദ്ദേഹത്തിന് പൈസ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു ഉപഭോക്താവിൻ്റെ താല്പര്യം ആണ് ട്രായ് ഇതിൽ പരിഗണിച്ചിരിക്കുന്നത് എന്ന്, നിങ്ങൾ കാണുന്നതിന് നിങ്ങൾക്ക് പൈസ കൊടുക്കാം, ഫ്രീ ചാനലുകൾക്ക് പൈസ വേണ്ട. ഈ ഫ്രീ ചാനലുകളിൽ എത്രത്തോളം ചാനലുകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലുകളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഈ നിരന്തരം കാണുന്നത് ഓരോരുത്തരും ഓരോ ടേസ്റ്റല്ല. ദൂരദർശൻ 26 ചാനലുകൾ നേരത്തെ എത്ര പേർ ദിവസവും ദൂരദർശൻ കാണുന്നവർ കുറവായിരിക്കാം, അത് ഞാൻ നിഷേധിക്കുന്നില്ല. ദൂരദർശൻ്റെ മുഴുവൻ 26 ചാനൽ കാണുന്നവർ വളരെ കുറവായിരിക്കാം. ഈ 10 പൈസ തൊട്ട് 19 രൂപയാണ് മാക്സിമം വരുന്നത്. ഈ 150 രൂപയുടെ വർധനവ് എങ്ങനെ വരും എന്നുള്ളത് കണക്കുകൾ പരിശോധിച്ചിട്ട് പറയാൻ പറ്റും. 150 രൂപ നിലവിൽ ഇപ്പോൾ 200 രൂപ നമ്മൾ കൊടുക്കുന്ന ഒരു കേബിളിന് അത് നാളെ 150-350 രൂപയാവും. ഈ പരിശോധനയിലേക്ക് പോകുമ്പോൾ ഒരു വ്യവസായം ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്. വ്യവസായത്തെ രണ്ടും രണ്ടായിട്ട് കാണണം. നമ്മൾ പ്രാദേശിക കേബിളുകൾ അവരെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ വളരെ അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കുന്നത് ഒരു കാര്യം. അപ്പോൾ ഏഷ്യാനെറ്റ് അങ്ങനെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ജിയോ അല്ലെങ്കിൽ റിലയൻസ് ഇത് മാറ്റി നിർത്തിയാൽ പ്രാദേശിക ചാനലുകൾ അല്ലെങ്കിൽ പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാർക്ക് വേണ്ടത്ര പരിഗണന ഇതിൽ കിട്ടിയില്ല എന്നുള്ളത് മാറ്റി നിർത്തി കാണേണ്ട ഒരു ആവശ്യമാണ്.
കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഒരിക്കലും സാധ്യമാകില്ല. പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരെ മാറ്റി നിർത്തണം എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാർ സഫർ ചെയ്യുന്ന ആ ബുദ്ധിമുട്ടുകൾ അത് പരിശോധിക്കണം. അവരെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും, അവരൊരു ഇൻഡസ്ട്രി ആയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ അത് ചെയ്യണം. ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ സർക്കാർ അത് ചെയ്തു ആ നിയമം നടപ്പാക്കി അതിൻ്റെ പുറത്ത് നമ്മളെ ഈ ഒരു വിഭാഗം തന്നെ ഇല്ലാതായാൽ അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ. നമുക്ക് കുറച്ച് പ്രേക്ഷകർ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ആ ചോദ്യങ്ങളെ കുറച്ച് ചോദ്യങ്ങൾ കാണാം. 130 രൂപയ്ക്ക് 100 ചാനല് സൗജന്യം എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ മറ്റുള്ള ചാനലുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എച്ച് ബി സ്റ്റാറൊക്കെ എടുക്കുമ്പോൾ പൈസ കൂടുതലാണ്. അപ്പോൾ ഒരു വിഭാഗത്തിന് അത് നഷ്ടമായിട്ടായിട്ട് എനിക്ക് തോന്നി. 100 ചാനല് ഫ്രീ എന്നുള്ളത് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? വളരെ സുതാര്യമായ രീതിയിലാണ് കേരളത്തിലെമ്പാടും കേബിൾ ഓപ്പറേറ്റേഴ്സ് സർവീസ് നടത്തുന്നത്. ഇപ്പോൾ ചുരുങ്ങിയ നിരക്കിൽ എല്ലാ ചാനലുകളും നമുക്ക് ഫ്രീ ആയിട്ട് അനുഭവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ നിയമം നമ്മുടെ കേരളത്തിലെ വരിക്കാരെ സംബന്ധിച്ചും കേബിൾ ഓപ്പറേറ്റേഴ്സ് സർവീസിനെ സംബന്ധിച്ചും വല്ലാത്തൊരു ഇരുട്ടടിയാണെന്ന് എൻ്റെ അഭിപ്രായം. എനിക്ക് മറ്റൊരു സംശയമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 130 രൂപ എന്നുള്ള ഒഴിവാക്കിക്കൊണ്ട് 39 രൂപ മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു ചാനൽ മാത്രം, ഒരു സ്റ്റാറിൻ്റെ അതുമൊരു ഗ്രൂപ്പിൻ്റെ ചാനൽ മാത്രം നമുക്ക് കാണാനുള്ള അവസരം കൂടി ഈ നിയമത്തിലുണ്ടോ എന്നും കൂടി നമുക്ക് അറിഞ്ഞാൽ കൊള്ളാം. നമുക്കിപ്പോൾ ഏകദേശം 300 ചാനലുകൾ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ 300 ചാനലും മൊത്തം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ പലതും പേ ചാനലിൽ ഇതിനോട് കൂട്ടിയെടുക്കുമ്പോൾ ഇപ്പോൾ ഉള്ളതിനെ ഇരട്ടി കാശാവുമോ എന്നൊരു സംശയം എനിക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. പിന്നൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു സ്പോർട്സ് ചാനലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ ഒരു 15 ഇന്ന് ഈ ജനുവരിയാണ്, ഇപ്പോൾ January 15 February 15 വരെയാണ് എനിക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ January 15 ആക്ടിവേറ്റ് ചെയ്യുന്നു February 15 വരയ്ക്കും. അപ്പോൾ അത് 1 ആണോ കാൽക്കുലേറ്റ് ചെയ്യുക, അതോ January 1-30 ഒരു മാസവും February 1-29 രണ്ടാമതൊരു മാസം, അങ്ങനെ 2 എമൗണ്ട് കൊടുക്കേണ്ടി വരുമോ? സാധാരണക്കാരുടെ ഉള്ളിലുള്ള ഏതാനും ചോദ്യങ്ങളാണ് വരുന്നത്. അത് നമുക്ക് സിഒയുടെ പ്രതിനിധിയായ കെ വി രാജൻ, അദ്ദേഹം തന്നെ ഇതിന് ആദ്യം മറുപടി പറയും. വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് ഉപഭോക്താവിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ നിയമം നടപ്പിൽ വരുന്നതിൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ഒരു ശരാശരി ഇന്ത്യൻ ടെലിവിഷൻ പ്രേക്ഷകന് ഈ നിയമവുമായി ബന്ധപ്പെട്ട് കാര്യമായൊരു അറിവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. ഇതുമായി ബന്ധപ്പെട്ട് ട്രായ് മുൻകൈയെടുത്ത് എല്ലാ ചാനലുകളിലും പരസ്യം നൽകിയിരുന്നു, അല്ലെങ്കിൽ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പത്രമാധ്യമങ്ങളിൽ ബോധവൽക്കരണം നടന്നിട്ടുണ്ട്. കേരള വിഷൻ ഡിജിറ്റൽ TV എന്ന രീതിയിലോ, അല്ലെങ്കിൽ കേരളത്തിലെ ACU പോലുള്ള മറ്റ് MSO സംവിധാനങ്ങളൊക്കെ തന്നെ അവരവരുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ബോധനം ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രായുടെ നിർദ്ദേശപ്രകാരം വരിക്കാർക്ക് നോട്ടീസ് മുഖേനയോ മറ്റു രീതിയിലോ ചാനലുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം അവസരങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഓരോ ഉപഭോക്താവിനെയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർക്ക് എങ്ങനെ ഇത് ബാധിക്കുമെന്ന് നേരിട്ട് ഒരു കേബിൾ TV ഓപ്പറേറ്ററൊക്കെ വീട്ടിൽ പോയി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു കുറവ് പൊതുവെ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ വന്ന ചോദ്യം, 39 രൂപയ്ക്ക് സ്റ്റാറിൻ്റെ പാക്കേജ് ലഭ്യമാകുമോ എന്നുള്ളതാണ്. തീർച്ചയായും 39 രൂപയും നികുതിയും ആദ്യത്തെ 100 ചാനലിൻ്റെ ബേസിക് ടയറിൻ്റെ നിരക്കും നികുതിയും കൊടുത്താൽ തീർച്ചയായും അവർക്കത് കിട്ടും. ഉദാഹരണം, ദൂരദർശൻ്റെ 26 ചാനൽ മാൻഡറ്ററിയാണ്, കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ ആ പ്രേക്ഷകന് എനിക്ക് ലഭിക്കേണ്ട ചാനലുകൾ ഇന്നതാണെന്ന് തിരഞ്ഞെടുക്കാം. അത് ഫ്രീ ടു എയർ ആയാലും നേരത്തെ പ്രേക്ഷകൻ ആവശ്യപ്പെട്ട സ്റ്റാറിൻ്റെ പാക്കേജ് മാത്രം അയാൾക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ വരുമ്പോൾ 130 + 39 പ്ലസ് നികുതി എന്ന രീതിയിൽ ഉള്ള ഒരു പൈസ അല്ലെങ്കിൽ തുക എല്ലാ മാസവും കൃത്യമായി ആ ഉപഭോക്താവ് നൽകേണ്ടി വരും. മറ്റൊന്ന് ഇവിടെ വന്നിട്ടുള്ളത്, 130 രൂപയ്ക്ക് ചാനലുകൾ എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അവിടെയും തിരഞ്ഞെടുക്കാം, രണ്ട് രീതിയിലാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞ ദൂരദർശൻ്റെ ചാനലുകൾ 26 പുറമെ ഫ്രീ ടു എയറുകളായ, അതായത് മാസം പേ ചാനൽ ഇനത്തിൽ വാടക നൽകേണ്ടതില്ലാത്ത 74 ചാനലുകൾ ആ പ്രേക്ഷകൻ്റെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാം. അതിലേതെങ്കിലും ഒരു ചാനൽ, ഉദാഹരണത്തിന് 99 ചാനൽ തിരഞ്ഞെടുത്ത് ഒരു ചാനൽ ഏഷ്യാനെറ്റിൻ്റെ ഏഷ്യാനെറ്റ് വേണം അല്ലെങ്കിൽ സൂര്യ വേണം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കാനും അത് കാണാനുള്ള അവസരം അദ്ദേഹത്തിനുണ്ട്. അത്തരമൊരവസരത്തിൽ MSO കളാണ് ഇവിടെ പ്രേക്ഷക ചാനലുകൾ നൽകുന്നത്.
ചാനലുകൾ പ്രേക്ഷകർ തിരഞ്ഞെടുക്കുവാൻ എം എസ് ഒയുടെ കസ്റ്റമർ കോർണറിൽ പോയി ഓൺലൈനായി ചാനലുകൾ തിരഞ്ഞെടുക്കുകയും ഓൺലൈനായി പേയ്മെൻറ്റ് അടയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമ്മൾ അനുവർത്തിച്ചിട്ടുള്ള മാർഗം. കേബിൾ ടി ഓപ്പറേറ്റർ വഴിക്ക് അവിടെ അത് കിട്ടാനുള്ള മാർഗം കുറവാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റിലേഷൻ്റെ ഭാഗമായി കേബിൾ ടി ഓപ്പറേറ്റർക്ക് യാതൊരു അധികാരവും ഇല്ല. പിന്നെ കേബിൾ ടി ഓപ്പറേറ്റർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, എല്ലാ മലയാളം ചാനലുകളും കൂടി കൊടുത്തിട്ടുള്ള പലതരം ബൊക്കകളുണ്ടായിരിക്കും, 100 ചാനലുകളുണ്ടായിരിക്കും, 150 ചാനലുകളുടെ ബൊക്കെ ഉണ്ടായിരിക്കും. അത്തരം ചാനലുകളിൽ പ്രേക്ഷകൻ അധികമായി ആവശ്യപ്പെടുന്ന പേ ചാനലുകൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു അധികാരം എല്ലാ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന ചാനലുകൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ പ്രേക്ഷകൻ്റെ ഇഷ്ടത്തിന് അത് തിരഞ്ഞെടുത്ത് കൊടുക്കാനുള്ള അധികാരമില്ല. അത് തീർച്ചയായിട്ടും എം എസ് ഒകളുടെ കസ്റ്റമർ കെയറിൽ പോയി അല്ലെങ്കിൽ കസ്റ്റമർ കോർണറിൽ പോയി ആ ഉപഭോക്താവിന് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള എല്ലാ സാവകാശവും അവിടെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ബില്ലിംഗ് സൈക്കിൾ എങ്ങനെയാവുമെന്നുള്ളത്. അതായത് ജനുവരി 15 മുതൽ ഒരു കളി ആരംഭിക്കുന്നു, ഫെബ്രുവരി 15 വരെ കളി തുടരുന്നു, അതിനുശേഷം അദ്ദേഹത്തിന് ആ ചാനൽ വേണ്ട. എല്ലാ മാസവും 1-ാം തീയതിയാണ് മറ്റേ ബില്ലിംഗ്, ഓപ്പറേറ്റർ ബില്ലിംഗ് എന്നുള്ളതുകൊണ്ട് ഇത് 2 മാസങ്ങളിൽ തുക കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ന്യായമായ ചോദ്യം. തീർച്ചയായും വേണ്ട. ആ പ്രേക്ഷകന് എന്നാണോ ആക്ടിവേറ്റ് ചെയ്ത് ആ 30 ദിവസം ആ ബില്ലിംഗ് സൈക്കിൾ നിലനിൽക്കും, അതായത് ജനുവരി 1-ാം തീയതി മുതൽ പേ ചാനൽ മറ്റേ മാസവാടക കൊടുത്താൽ പോലും അതിൻ്റെ അധികമായി ആ പ്രേക്ഷകൻ ചൂസ് ചെയ്യുന്ന ഏത് ചാനലായാലും അത് പ്രീപെയ്ഡ് എന്ന രൂപത്തിലോ എന്നാൽ പോസ്റ്റ് പെയ്ഡ് എന്ന രൂപത്തിലോ കേബിൾ ടി ഓപ്പറേറ്റർ കൊടുത്തുകൊണ്ട് അടുത്ത മാസം 14-ാം തീയതി അർദ്ധരാത്രി വരെ കാണാനുള്ള സാവകാശം ആ പ്രേക്ഷകന് ലഭ്യമാണ്. ഇത് എല്ലാം വരുമ്പോൾ ഇതുവരെ ഒരു ലളിതമായ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സമ്പ്രദായം കൂടുതൽ സങ്കീർണമാവുകയാണ് എന്നൊരു തോന്നൽ പൊതുവേ. ഈ പണത്തിൻ്റെ പണം കൂടുന്നതായാലും അല്ലെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡമായാലും ഓരോ മാസവും നമ്മൾ ഈ താരിഫുകളെല്ലാം നമുക്കിഷ്ടമുള്ള ചാനലുകൾ ഓരോ മാസവും മാറി മാറി കാണുകയാണെങ്കിൽ അത് തിരഞ്ഞെടുക്കുന്ന ബില്ലിംഗ് കാര്യത്തിലാണെങ്കിലും എല്ലാം ഒരു കൂടുതൽ സങ്കീർണത കയറുന്ന പോലെയാണ് കാണുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായി പണം കൂടും തന്നെയായിരിക്കും പ്രധാന പ്രശ്നം സാധാരണക്കാരൻ്റെ എന്ന് മനസ്സിലാക്കുന്നത്. രാജേന്ദ്ര അരങ്ങത്തിലേക്ക്. ഇപ്പം നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നിയമമനുസരിച്ച് വളരെ സങ്കീർണതകൾ നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് അവർ ഫ്രീ ചാനലിനേക്കാൾ കൂടുതൽ പേയ്മെൻറ്റ് ചാനലുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ ഒരു ടേസ്റ്റിൽ നിന്ന് മാറി ഫ്രീ ചാനലുകളെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ട സ്ഥിതിവിശേഷം വരികയാണ്. അതുപോലെ തന്നെ സ്പോർട്സ് ചാനലുകൾ, ആ ചാനലുകൾ അന്യമാകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ് ഫുട്ബോള്, ഇപ്പോൾ അതാ ക്രിക്കറ്റ് വേൾഡ് കപ്പ് വരാൻ പോകുന്നു. പലതരത്തിലുള്ള സ്പോർട്സ് ചാനലുകൾ നിരന്തരമായി നമ്മുടെ കേരളത്തിൽ മലയാളികൾ കണ്ടുവരുന്നുണ്ട്. അവരൊക്കെ വളരെ പ്രയാസത്തിലേക്ക് പോകുന്ന സാഹചര്യം ഈ നിയമം മൂലം ഉണ്ടാവാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യം, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ പ്രാദേശികമായ ചാനലുകളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ട് വരുന്നുണ്ട്. അവർ അതാത് സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കൂട്ടത്തിലൊരു കാര്യം കൂടി പറയുകയാണ്, ഈ സംസ്ഥാന തലത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകളുടെ വൈദ്യുതിക്കാലുകളിൽ ഈടാക്കുന്ന തുക, അത് ഓരോ വർഷവും ഒരു വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ വലിയ രീതിയിൽ നഗരത്തിലായാലും ഗ്രാമങ്ങളിലായാലും ഈടാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു വ്യവസായത്തെ തകർക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം COA സംസ്ഥാന സമ്മേളനത്തിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് ഇത് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇത് കഴിഞ്ഞ ഭരണത്തിൻ്റെ കാലത്തും ഇത് സൂചിപ്പിച്ചിട്ടുള്ള തന്നെയാണ്. ഇക്കാര്യം ഗൗരവമായി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. തീർച്ചയായും നമ്മുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട ഉപയോഗത്തിനൊക്കെ ഓരോ വർഷവും കൂടുതൽ പേയ്മെൻറ്റ് വർദ്ധിച്ചു വരുന്നു എന്ന് പറയുന്നുണ്ട്. അത് യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനങ്ങളിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരമാവധി സാധാരണ ജനങ്ങൾക്ക് ചാനലുകൾ കിട്ടാവുന്ന രീതിയിൽ, പണം കുറവിൽ കാണാവുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആ കാര്യത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം. അതിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ UDF ബന്ധപ്പെട്ട അധികാരികളെ ഈ വിഷയം ധരിപ്പിക്കും എന്ന് സൂചിപ്പിക്കും. സന്ദീപിന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണെന്ന് നേരത്തെ പറയുകയുണ്ടായി. സന്ദീപിൻ്റെ അഭിപ്രായം എന്താ, ഇതൊരു ശരിയായ രീതിയിലാണോ അങ്ങനെ പോകുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ ഈ ട്രയഡ് നിയമത്തെക്കുറിച്ചും പണം കൂടുന്നതിനെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുമ്പോഴും പ്രാദേശികമായി വലിയ തോതിലുള്ള തുക നടത്തിക്കൊണ്ടു പോകാനായി ചിലവഴിക്കേണ്ടി വരുന്നു എന്നൊരു സ്ഥിതിവിശേഷം. അല്ലേ, ഈ ഒരു വ്യാവസായിക സംരംഭം എന്ന നിലയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പിന്നെ വരുമാനം നൽകുന്ന ഒരു മേഖല എന്ന നിലയിൽ ആ വ്യവസായത്തെ സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ തീർച്ചയായും ഇവർ ഉന്നയിച്ച ആശങ്കകൾ, വിമർശനങ്ങൾ
കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇവർ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ് പരാതികളായും നിവേദനങ്ങളായും സമ്മേളനങ്ങളിലെ പ്രമേയങ്ങളായും. തീർച്ചയായും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു വലിയ ഭീമമായ സംഖ്യ കെ എസ് ഇ ബി ഇവരിൽ നിന്ന് ഈടാക്കുന്നുണ്ട് എങ്കിൽ അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതാണ്. പക്ഷേ കെ എസ് ഇ ബിയെ സംബന്ധിച്ച് വലിയ നഷ്ടത്തെ അഭിമുഖീകരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ വ്യത്യസ്തമായ മേഖലകളിൽ നിന്നാണ് വരുമാനം പ്രതീക്ഷിക്കുന്നത്. ഉപഭോക്താവിൽ നിന്നുള്ള വരുമാനം മാത്രമായിരിക്കില്ല. അപ്പോൾ കേബിൾ ടി വി ശൃംഖല എന്ന് പറയുന്ന കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും നാഡീ ഞരമ്പ് പോലെ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭൂപ്രദേശങ്ങളിൽ കേബിൾ ടി വി ശൃംഖല ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ കേബിൾ ടി വി ശൃംഖലയ്ക്ക് നൽകുന്ന ഇലക്ട്രിക് പോസ്റ്റുകളിൽ നിന്നുള്ള വരുമാനം കെ എസ് ഇ ബിയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വരുമാനമായിരിക്കും. അപ്പോൾ അത് ഈ കേബിൾ ടി വിക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് ഗൗരവമേറിയ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടണം. കാരണം 100,000+ വരുന്ന സാധാരണ മനുഷ്യൻ ആശ്രയിക്കുന്നത് ഈ കേബിൾ ടി വി മേഖലയുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ വിതരണക്കാരായി, കരാറുകാരായി, ടെക്നീഷ്യന്മാരായി ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായും ഒരു വ്യാവസായിക സംരംഭത്തെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം കൂടി കേരളത്തിലെ ഭരണകൂടത്തിനുണ്ട്. കെ എസ് ഇ ബിക്ക് നഷ്ടമില്ലാത്ത രൂപത്തിൽ, കേബിൾ ടി വി ശൃംഖലയ്ക്ക് വലിയ വരുമാന നഷ്ടമില്ലാത്ത രൂപത്തിൽ, രണ്ടു കൂട്ടർക്കും സാധ്യമാകുന്ന രൂപത്തിലുള്ള ഒരു തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടാക്കണം. സുബനിലേക്ക് വരികയാണ്. ട്രായ് നിയമം നടപ്പിലാക്കുമ്പോൾ പറയുന്നത് ഉപഭോക്താക്കൾക്ക് ഇഷ്ടമുള്ള ചാനലുകൾ മാത്രം തിരഞ്ഞെടുത്താൽ മതി, സൗജന്യമായി കുറച്ച് ചാനലുകൾ നിർബന്ധമായും ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഇങ്ങനെ ഉപഭോക്താക്കൾക്ക് വേണ്ടി എന്നുള്ള രീതിയിലാണ് ട്രായുടെ നിയമം നടപ്പിലാക്കുമ്പോൾ പറയുന്നത്. അങ്ങനെ ഉപഭോക്താക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പണം കുറയുകയാണോ വേണ്ടത്? ഇപ്പോൾ പണം നേരെ ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു തീവ്രവാദ സ്വഭാവമുള്ള ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണെങ്കിൽ ആ പറയുന്നതിലൊരു അർത്ഥമുണ്ടെന്നോ ന്യായമുണ്ടെന്നോ നമുക്ക് മനസ്സിലാക്കാനാവും. ഇതിൽ അവർ പറയുന്നത് ഉപഭോക്താക്കൾക്ക് സൗജന്യമുള്ള ചാനലുകൾ, നിശ്ചിത ചാനലുകൾ ലഭിക്കണം, ചാനലുകൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട്, അവകാശമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് ഇതിൽ എന്താണ് ഉപകാരമുണ്ടാകുന്നത്? പറയുന്നതൊന്ന്, പ്രവൃത്തി ഒന്ന് എന്നുള്ളതല്ല ഇതിലെ വാസ്തവം. ഇല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം ഒരു ഉപഭോക്താ ഇതിലെ പാക്കേജ് നിശ്ചയിക്കാനുള്ള അവകാശം കേബിൾ, അതാത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനുണ്ട്. ഈ പാക്കേജ് ഒരു ഇപ്പോൾ 250 രൂപയുടെ ഒരു പാക്കേജാണെങ്കിൽ അതിൽ എന്നതെല്ലാം ഉൾപ്പെടുത്താമെന്ന് ഒരു കൺസ്യൂമറെ ബോധ്യപ്പെടുത്തുവാനായിട്ട് സാധ്യം. ഇപ്പോൾ ഞാനൊരു സ്ഥിരമായിട്ട് ഒരു കേബിൾ കണക്ഷനുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ കാണുന്ന വ്യക്തിയാണ്. എനിക്ക് 250 രൂപയുടെ ഒരു പാക്കേജ് ഒരു കേബിൾ ഓപ്പറേറ്റർ വന്ന് എനിക്ക് കണക്ഷൻ തരുന്ന വ്യക്തി വന്നിട്ട് പറഞ്ഞു 250 രൂപ വരുന്ന ഒരു പാക്കേജിൽ ഇന്നത് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയാൽ കാണാം, ഇതിൽ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തണമെങ്കിൽ ഇത്ര പൈസ കൂടും എന്ന് ആ കസ്റ്റമറെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും ഈ ഇത് മുഴുവൻ കണ്ടു, എല്ലാ ചാനലും മുഴുവൻ കണ്ടു, അത് മാത്രം ഞാൻ കാണുള്ളൂ. ആ ഒരു പ്രവണത വളരെ ചുരുക്കം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, സീരിയലുകൾ, മലയാള വാർത്തകൾ, ഈ തരത്തിലുള്ളതിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന വീട്ടമ്മമാരും കുടുംബ സദസ്സുമാണ്. ആ ചാനലുകളെ ഉൾപ്പെടുത്തിയാൽ എത്ര കണ്ട് നമ്മൾക്ക് നിലവിൽ വരുന്ന ഉപഭോക്താവ് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന പാക്കേജിനെ വിട്ട് കൂടുതൽ വരും? ഇത് പരിശോധിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് ആ ഉപഭോക്താക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിൽ വലിയ ഒരു പ്രതിസന്ധി എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഉപയോഗിക്കാത്തതിന് ഞാൻ എന്തിന് പൈസ കൊടുക്കണം? ഞാൻ വായിക്കാത്ത പത്രത്തിന് എന്തിന് ഞാൻ കാശ് കൊടുക്കണം? ഞാൻ കാണാത്ത ചാനലിന് വാസ്തവം എന്ന് പറഞ്ഞാൽ 200 രൂപയും 250 രൂപയുമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 250 ഇപ്പോൾ ഒരു സൗജന്യ ചാനലുകൾ മാത്രം എടുക്കുമ്പോൾ അടക്കം നികുതി അടക്കം 154 രൂപ വരുന്നു. ഈ ഒരു നിലയിൽ പോകുമ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരുന്ന ചാനലുകളെല്ലാം ചാനലുകളുടെ അടിസ്ഥാനത്തിൽ പണം കൊടുത്താണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ 250 രൂപയ്ക്ക് ലഭിക്കുന്ന ചാനലുകൾ ചുരുങ്ങിയത് 500 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ട ഒരു സ്ഥിതിയുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യായം എങ്ങനെയാണെങ്കിലും തുക കൂടി 19 രൂപ മാക്സിമം വരുന്ന ഒരു ചാനലിന് 19 രൂപയാണ് ഏറ്റവും ഹയസ്റ്റ് റേറ്റ്. അതിൽ കൂടുതലില്ലല്ലോ. 10 പൈസ തൊട്ട് 19 രൂപ വരെയാണ് ചാനലുകളുടെ റേറ്റ്. അതിൽ 500 എത്ര മാത്രം കണക്കാക്കി 500 രൂപ എന്നുള്ളത് പറഞ്ഞ് ഞാൻ പിൻവലിക്കുന്നു. എങ്ങനെ പോയാലും കൂടുതൽ പണം നൽകേണ്ടി വരുന്നു എന്നൊരു സ്ഥിതി വിശേഷമുണ്ട്. കൂടുതൽ പണം നൽകേണ്ടി വരുമെന്ന് ഉപഭോക്താവിന് തിരഞ്ഞെടുക്കുക, അതല്ലേ ഉപഭോക്താവിൻ്റെ താല്പര്യത്തിന് വിടുന്നത്? ഉപഭോക്താവിൻ്റെ താല്പര്യത്തിന്, ഉപഭോക്താവിന് ഞാൻ ഇന്നതെനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ മുടക്കണം. ഞാൻ ഇന്നത് കാണണമെങ്കിൽ ഞാൻ പൈസ മുടക്കണം. പക്ഷേ കൂടുതൽ വേണം എന്നുള്ളതാണ് ചോദ്യം. കൂടുതൽ വരുന്നെങ്ങനെ?
കൂടുതൽ വരുന്നത് എങ്ങനെ? ഞാൻ ഫ്രീ ആയിട്ടാണ് ഇതിനു മുമ്പ് അങ്ങനെ ഫ്രീ ആയിട്ട് ഈ റേറ്റുള്ള ചാനലുകൾക്കും ഇതിനു മുമ്പും ഇതുണ്ടായിരുന്നല്ലോ, പൈസ ഉണ്ടായിരുന്നല്ലോ, ഇവരുടെ ഈ പാക്കേജിൽ പൈസ ഉണ്ടായിരുന്നല്ലോ. അതൊന്നും പബ്ലിക് അറിഞ്ഞിരുന്നില്ല. ഈ ചാനലുകൾ, പേ ചാനലുകൾ, ഇവർ നിരന്തരമായിട്ട് നിരവധി സമരങ്ങൾ പേ ചാനലുകൾക്കെതിരായിട്ട് നടത്തി. ഇവിടെ സ്റ്റാറിനെതിരായിട്ട് ഒരു പ്രാവശ്യം നിരന്തരമായിട്ട് ബ്ലോക്ക് ചെയ്തിരുന്നു ഒരു മാസക്കണക്കിന്. എത്ര ദിവസം എനിക്ക് ഓർമ്മയില്ല, കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല. സ്റ്റാർ ചാനൽ, സ്റ്റാർ ഗ്രൂപ്പിൻ്റെ ചാനലുകൾ ഇവർ വർക്കൗട്ട് ചെയ്തിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇവിടെ ഒരു അവസ്ഥ കൂടിയുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഈ കേബിൾ ചാനലുകൾ, കേബിൾ പ്രസ്ഥാനത്തിൻ്റെ എല്ലാം ഒരു പ്രവർത്തനം തിരിഞ്ഞു നോക്കേണ്ടതാണ്. എല്ലാ മേഖലയിലും കുത്തകവൽക്കരണം രാജ്യം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് അതിലേക്കൊന്നും പിടികൊടുക്കാതെ എന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികൾ കൂടി കൂടെ നിന്നുകൊണ്ട് അങ്ങനെ ഒരു കുത്തകവൽക്കരണത്തിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണിത്. അപ്പോൾ നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? സുബിനേട്ടൻ പറഞ്ഞു വരുമ്പോൾ സ്റ്റാറിന്റെ കൂടെ, ഞാൻ സ്റ്റാറിന്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ഉപഭോക്താവിന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ട്രൈ കൊടുത്തത് തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യമില്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഉപയോഗിക്കുന്നതിന് ഞാൻ പൈസ കൊടുക്കണം, ഞാൻ ഉപയോഗിക്കാത്തതിന് ഞാൻ പൈസ കൊടുക്കണ്ട. എൻ്റെ താല്പര്യം എന്താ? അത് പരിരക്ഷിക്കപ്പെടണം. ഒരു സെക്കൻഡ്. മറ്റൊന്ന്, ഈ നിലവിൽ ഒരു പാക്കേജ് നിശ്ചയിക്കാനായിട്ട് അതാത് കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കുണ്ട്. അവരോ ഇപ്പോൾ ഒരു പാക്കേജ് ഉണ്ട് 240-250 ഉണ്ടെങ്കിൽ ആ പാക്കേജ് വിട്ട് കൂടുതൽ വരുമ്പോൾ അത് ഉപഭോക്താവിനെ ബോധ്യപ്പെടുത്തണം. ഇന്നതിന് വരുമ്പോൾ അത് ഏതൊക്കെ എത്ര പൈസ വരും, അത് കൂടുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. ഇതിൽ ലോക്കൽ കേബിൾ ഓപ്പറേറ്റേഴ്സിന് വരുന്ന ഒരു ബുദ്ധിമുട്ട് കണ്ടില്ലെന്ന് നടക്കുന്നത് ശരിയല്ല. ഞാൻ ആ കാര്യത്തോട് യോജിക്കുന്നു. കാരണം എന്താ വെച്ചാൽ, അത് ഒരു ഓൾ ഇന്ത്യ തലത്തിൽ ഇത് എത്ര കണ്ട് പരിഗണിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം കേരളത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സാഹചര്യം, എല്ലാത്തിനും വ്യത്യസ്തമായ ഒരു സംവിധാനവും സാഹചര്യവും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ലോക്കൽ കേബിളുകൾ കൂടുതലായിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അപ്പോൾ അവരുടെ താല്പര്യം ഇതിൽ പരിരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ ഒരു പക്ഷേ അത് പരിശോധിക്കപ്പെടേണ്ടത്. ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ട്രായ് കൊണ്ടുവന്ന ഈ പുതിയ താരിഫ് ഓർഡർ നിയമത്തെ കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ പൂർണ്ണമായി എതിർക്കുന്നില്ല, സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രേക്ഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എൻ്റെ സുഹൃത്ത് BMS നേതാവ് സൂചിപ്പിച്ച രീതിയിൽ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളും പരിഹരിക്കണമെന്നേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ MPമാർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾക്കും, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് വരുന്ന ബജറ്റ് സെഷനിലെങ്കിലും ഈ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ട്രായുടെ ചെയർമാൻ, അതുപോലെ തന്നെ ട്രായുടെ സെക്രട്ടറി, അഡ്വൈസർമാർ തുടങ്ങിയ ആളുകൾക്കും ഇന്ന് പോലും ഡൽഹിയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലാണ്. ഇവിടെയെല്ലാം വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്, തീർച്ചയായും ശരിയാണ്. വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ച രീതിയിൽ 250 രൂപയ്ക്ക് ഞങ്ങളൊരു പാക്കേജ് കൊടുക്കുന്നു. ആ പാക്കേജിൽ ഇന്ന ഇന്ന ചാനലുകൾ ഉണ്ടായിരിക്കും, നിങ്ങൾക്കത് തുടർന്ന് ലഭ്യമാണ്. സമ്മതിച്ചു. ഇപ്പോൾ സ്റ്റാറിൻ്റെ തന്നെ ഒരു ഉദാഹരണത്തിന്, സ്റ്റാറിൻ്റെ തന്നെ ബൊക്കെ എടുത്ത് നിങ്ങൾ പരിശോധിക്കുക. ഏഷ്യാനെറ്റ് പ്ലസ്, മൂവീസ്, 4 സ്പോർട്സ് ചാനൽ, നാഷണൽ ജിയോഗ്രഫി, 39 രൂപ പ്ലസ് ടാക്സ് കൊടുക്കണം. എത്രത്തോളം നിങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു കളിയുടെ ബഹുഭൂരിഭാഗവും കളികൾ ക്രിക്കറ്റ് കളിയാണെങ്കിലും സെമി ഫൈനൽ വരെയൊക്കെ ഇത്തരം ചാനലുകൾ കാണിക്കും. നാളെ സെമി ഫൈനൽ അല്ലെങ്കിൽ ഫൈനൽ മറ്റൊരു ചാനലാണെന്ന് പറയും. നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ചാനൽ ഈ ബൊക്കയിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിനുവേണ്ടി ആ മാസം വീണ്ടും പണം കൊടുക്കുന്നു. അപ്പോൾ അതുവരെ കളി കണ്ട, അല്ലെങ്കിൽ അതിനാ ബൊക്കയെ ഇത്രയും കാലം കൊണ്ട് പേര് നടന്ന ഈ പ്രേക്ഷകനവിടെ കബളിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരം ചാനലുകൾ ഇവിടെ കൊടുക്കുമ്പോൾ പ്രേക്ഷകരുടെ അഭിരുചികൾ എപ്പോഴും മാറി മറിയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിരുചിയായി അദ്ദേഹം വാർത്തയും മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും ആയിരിക്കും കാണുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ്റെ അല്ലെങ്കിൽ വീട്ടുകാരുടെ കുട്ടികളുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കാം. പക്ഷേ അവർക്കെല്ലാം ഇണങ്ങുന്ന ഒരു പാക്കേജാണ് നിലവിൽ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് അതേപടി കിട്ടുന്നതിന് ഇരട്ടി തുക വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ഇത് ഉദ്ധരിച്ച് പറയുന്നത് ട്രായ് തന്നെ അംഗീകരിച്ച ബ്രോഡ്കാസ്റ്റർമാരുടെ നിരക്കുമായി ബന്ധപ്പെടുത്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും നമ്മളതിൻ്റെ നിരക്കുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത്,
ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റർമാരുടെ പ്രത്യേകിച്ച് ചാനൽ ബ്രോഡ്കാസ്റ്റർമാർ വരുമാനം 4-5 ഇരട്ടിയായി വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 230 രൂപയ്ക്ക് 122 ചാനലുകളാണ് കേരള വിഷൻ ഡിജിറ്റൽ ടി വിയിൽ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ പൊതു അറിവ് വെച്ചിട്ട് നമുക്കറിയാമല്ലോ 20% ആളുകളുടെ മലയാളികളല്ല, ബംഗാളികളും കർണാടകക്കാരും തെലുങ്കന്മാരും അസാമികളും ബീഹാറികളൊക്കെ കേരളത്തിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. ഒരു 10-15 മുമ്പ് കേരളത്തിൽ സ്ഥിതി ഇതായിരുന്നില്ല. അത്യാവശ്യം തമിഴന്മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് കാലഘട്ടം മാറി. അപ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും അവരുടെ ഭാഷാ താല്പര്യങ്ങളും മറ്റ് പരിഗണനകളും വെച്ചുകൊണ്ട് നേരത്തെ ഇവിടെ പ്രേക്ഷകർ സൂചിപ്പിച്ച രീതിയിൽ 300+ ചാനലുകൾ നൽകാൻ ഞങ്ങൾ നിർബന്ധിതരാണ്. അത്തരം ചാനലുകൾ നാളെയും നൽകേണ്ടി വരും. പക്ഷേ അവിടെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം പ്രേക്ഷകർ നൽകുന്നുമുണ്ട്. പക്ഷേ ഈ അഭിരുചിക്കനുസരിച്ച് മാറ്റിമറിയുമ്പോൾ ഒരു പാക്കേജ് എന്ന നിരക്കിൽ കൊടുക്കുമ്പോൾ അതിനകത്ത് കാലാനുസൃതമായി അല്ലെങ്കിൽ ഇതിനൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. ഈ മാറ്റങ്ങളെ അല്ലെങ്കിൽ ആ ഇതിനെ നിരന്തരമായി അതേ രീതിയിൽ കൊടുത്തു പോകുന്നതിന് ചില പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ നിരന്തരമായി പ്രേക്ഷകൻ പോക്കറ്റിൽ നിന്ന് പണം കൊടുത്തുകൊണ്ട് അതിനെ നിലനിർത്തുകയും എന്നാൽ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന അവസരത്തിൽ ആ ചാനലവിടെ ലഭ്യമല്ലാതെ പോവുകയും ചെയ്യുമ്പോൾ അവിടെ പ്രേക്ഷകൻ വഞ്ചിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച രീതിയിൽ തന്നെ ഒരു സമരമൊന്നുമില്ല. ഞങ്ങൾ കഴിഞ്ഞ ഇന്ത്യയിലെ സ്റ്റാറിൻ്റെ തന്നെ ഭാഗമായിരുന്ന ESPN എന്ന ചാനൽ ആദ്യമായി പേ ചാനലാക്കപ്പെട്ടപ്പോഴാണ് കേരളത്തിൽ 98 ആദ്യമായി ഒരു പേ ചാനൽ സമരമുണ്ടാകുന്നത്. അതിനുശേഷം ഒട്ടേറെ പേ ചാനലുകൾക്കെതിരെ, ഏഷ്യാനെറ്റ് ആദ്യമായി ഫ്രീ ടു എയർ ആയിരുന്നത് പേ ചാനലാകുന്നതിനെതിരെ 2010, സൂര്യ പേ ചാനലാകുന്നതിനെതിരെ ഒക്കെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെ നിരന്തരമായി ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം സമരം ചെയ്തുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിട്ടതുകൊണ്ടാണ് ഈ പറഞ്ഞ നിരക്കിൽ 200 രൂപയ്ക്ക് 250 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഈ 200 മുതൽ 250 വരെ ശരാശരി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് 200-210 രൂപയ്ക്ക് ചാനൽ കൊടുക്കുന്നുണ്ട്. അതിൽ കുറേ പേ ചാനലുകളുണ്ട്. അതിനേക്കാൾ കൂടുതൽ പേയിങ് കപ്പാസിറ്റി ഉള്ള പ്രേക്ഷകർക്കാണ് 230 രൂപ നമ്മൾ കൊടുക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ പേയിങ് കപ്പാസിറ്റി ഉള്ള കൂടുതൽ ചാനലുകൾ ആവശ്യപ്പെടുന്ന പ്രേക്ഷകനാണ് ഞങ്ങൾ 250 രൂപയ്ക്ക് കൊടുക്കുന്നത്. HD പ്രേക്ഷകനാണെങ്കിൽ 300 രൂപയ്ക്ക് ഞങ്ങളെല്ലാം കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരാശരി ഞങ്ങൾ കണക്കാക്കി നോക്കിയപ്പോൾ HD പ്രേക്ഷകൻ 300 രൂപയ്ക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് കാണുന്ന ഇപ്പോൾ ചാനലൊക്കെ നിരക്കൊക്കെ ചാനൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, നികുതി മാത്രമേ പുറമേ ഉള്ളൂ. 1000 രൂപയ്ക്കകത്താണ് നികുതി ഇത് ഉൾപ്പെടെ കൊടുക്കേണ്ടി വരുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സുപ്രീംകോടതി കോടതികളെ സമീപിച്ചിട്ടുണ്ട്. കോടതി സമീപിച്ചപ്പോൾ എറണാകുളത്തെ പ്രമുഖ അഡ്വക്കേറ്റ്, അവർക്കിന്ന് ACയുടെ കണക്ഷനാണുള്ളത്, അവർ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന 22 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനലുകൾ ഇത്രയാണെന്ന് അവർ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ കാണാൻ പോയപ്പോൾ അവർക്ക് ഏകദേശം 500 രൂപയിൽ കൂടുതൽ വരുന്നുണ്ട്. അവർ തന്നെ പറയുന്നൊരവസ്ഥയാണ്. കാരണം ഇത് ആർക്കും കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. ഇന്ന് എനിക്ക് ആവശ്യമുള്ള ചാനലുകൾ എനിക്ക് നാളെ കാണണമെങ്കിൽ എന്ത് തുക വരും എന്നുള്ളതാണ്. പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ കുറേ ചാനലുകൾ നമുക്ക് ഒഴിവാക്കാം. അതായത് ഇന്ന് ബണ്ടിലിംഗ് ആണ്, ഇതെല്ലാം കൂടി ബൊക്കെ എന്ന രീതിയിൽ പ്രേക്ഷകനെ അടിച്ചേൽപ്പിക്കുന്ന രീതിയുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ രീതിയെ നമുക്ക് അനുവർത്തിക്കാൻ കഴിയൂ എന്നുള്ളതെന്നുള്ളത് നിയമപരീക്ഷയുടെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മളൊക്കെ കൊടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ ചാനലുകളെ നമുക്ക് ഒഴിവാക്കാം. അതിന് നമ്മൾ കാണേണ്ടതില്ലാത്ത ചാനലുകൾക്ക് പണം കൊടുക്കേണ്ടതില്ല. പക്ഷേ നമുക്ക് അനിവാര്യമായ ചാനലുകൾക്കും ഇവിടെ പണം കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു. ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഈ നിയമം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാകാൻ ഇവിടെ പോകുന്നത് ബ്രോഡ്കാസ്റ്റർമാർക്കാണ് എന്നുള്ളത് കാണാം. അതിൻ്റെ ഏറ്റവും ചെറിയൊരു ഉദാഹരണം, ഇത് നടപ്പാക്കപ്പെടുന്നതിന് മുമ്പ് സ്റ്റാറിൻ്റേതായാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ ഭീമനായ ZEE-യുടേതായാലും മറ്റുള്ള സോണിയുടേതായാലും അവരുടെ പോലും പേ ചാനലല്ലാത്ത ചാനലുകളുണ്ടായിരുന്നു. എന്നാൽ ഈ നിയമത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 29 മുമ്പ്, 28 മുമ്പായി എല്ലാവരും പേ ചാനലാക്കി. 1 രൂപയോ നേരത്തെ പറഞ്ഞ രീതിയിൽ 10 പൈസ, ZEE തുടങ്ങിയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. 10 പൈസ എന്നുള്ളത് ഇന്ത്യയിലെ സംബന്ധിച്ചിടന്ന് എടുക്കാൻ നാണയാണ്. എങ്കിൽ പോലും നാളെ അത് 10 പൈസ എന്നുള്ള ഇപ്പോഴത്തെ 10 രൂപയാക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഇത് സത്യം പറഞ്ഞാൽ പ്രേക്ഷകനെ, ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ പ്രേക്ഷകർക്ക് ഇത് നാളെ അമിത സാമ്പത്തിക ഭാരം വരും എന്നുള്ള തർക്കമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. നേരത്തെ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച രീതിയിൽ ഒരു നിയമം നടപ്പാക്കി വരുമ്പോൾ അതിൽ അപാകതകൾ പരിഹരിക്കും, അതൊരു പരിധിവരെ ശരിയായിരിക്കും. അതിൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്ത്യയിൽ GST നടപ്പാക്കപ്പെട്ടത്. 2 വർഷം മുമ്പ് ഇന്ത്യയിൽ GST നടപ്പാക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ സ്ലാബ് 5 മുതൽ 28% വരെ വരുന്നിരുന്നു. ഒട്ടേറെ ഉൽപ്പന്നങ്ങളെ 28% കൊണ്ടുവരുന്നു. നിരവധി GST കൗൺസിലുകൾ ചേർന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനകാര്യമന്ത്രിമാരെ ഇരുത്തി കാലാന്തരത്തിൽ മാറ്റം വന്നു. ഏറ്റവും അവസാനം കഴിഞ്ഞ മാസം, ഈ മാസം ആദ്യം ചേർന്ന GST കൗൺസിൽ പോലും ഒട്ടനവധി ഉൽപ്പന്നങ്ങളുടെ നിരക്ക് കുറച്ചിട്ടുണ്ട്, സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അവിടെയും കേബിൾ ടെലികോൺ സെക്ടറിൽ വരുന്ന കേബിൾ TVയുടെ ഈ GST നിരക്ക് കുറച്ചിട്ടില്ല എന്നുള്ളതാണ്
കാണാൻ കഴിയുന്നത്. കാരണം ഇനി ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇനി ജി എസ് ടി കൗൺസിൽ ചേരാനുള്ള സാധ്യതയും കുറവാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരാം എന്നുള്ളത് കൊണ്ട് അതിനുള്ള സാധ്യതകളില്ല. ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി ഈടാക്കപ്പെടുന്നത് സേവന മേഖലയിലാണ്. ഒരു മൊബൈൽ റീചാർജ് ചെയ്താൽ 100 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ അവൻ്റെ പോക്കറ്റിൽ നിന്ന് 18 രൂപ പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കേബിൾ ടി വിയിൽ ഈ വരുന്ന അധിക ബാധ്യത കൂടി വരുമ്പോൾ അധികമായി വരുന്ന ചാർജുകൾക്ക് കൂടി ജി എസ് ടി കൊടുക്കേണ്ടി വരുന്നു. അത് 18% നിന്ന് 5% ആക്കണമെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജനപ്രതിനിധികൾക്കും എല്ലാവർക്കും എന്ന നിവേദനം കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ആരും അത് ചെവിക്കൊണ്ടിട്ടില്ല. അതായത് സർക്കാരിൻ്റെ വരുമാനം കുറയ്ക്കാൻ സർക്കാർ ചിലപ്പോൾ തയ്യാറാവില്ല, ഏത് സർക്കാരായാലും. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഭാഗമായി ഉപഭോക്താവിന് അധിക സാമ്പത്തിക ബാധ്യത വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവരൊക്കെ ചർച്ച ചെയ്ത വൈദ്യുതി കാലിൻ്റെ വിഷയം, വെറും 17 രൂപയ്ക്ക് കേരളത്തിലെ കേബിൾ ടി ഓപ്പറേറ്റർമാർക്ക് ഇത് ലഭിച്ചിരുന്നതാണ് 2000 മുമ്പ്, 98-99 കാലഘട്ടത്തിൽ. പക്ഷേ അത് ഓരോ ഗവൺമെൻറ് മാറി വരുമ്പോഴും കാലാന്തരത്തിൽ അതൊക്കെ മാറി മാറി ആദ്യം 12.5% വാർഷിക വർധന വന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് 5%. ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ നിരക്ക് ക്രമാതീതമായി വർദ്ധിപ്പിക്കപ്പെട്ടു. ഒടുവിൽ കേരളത്തിലെ ഹൈക്കോടതി ഇടപെട്ടത് 125 രൂപയും 250 രൂപയും ആക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ആര്യാടൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അത് ഇത്തരത്തിൽ കൊണ്ടുവന്നത്. പക്ഷേ അതിൻ്റെയും വാർഷിക വർധനവ് 5% നിജപ്പെടുത്തുകയും അത് തന്നാണ്ടിലാണ് നിരക്ക് വെച്ചിട്ടുള്ളതെന്നുള്ള നമുക്ക് കാണേണ്ട കാര്യം. പിന്നീട് ഓരോ വർഷം കഴിയുന്നോറും ഇതിൻ്റെ വർധനവ് വരും. 8-10 വർഷം മുമ്പ് ഒരു ഇലക്ട്രിക് പോൾ എടുത്തിട്ടുള്ള ഒരു ശരാശരി കേബിൾ ടി ഓപ്പറേറ്റർമാർക്ക് ഇന്ന് നേരത്തോട് സൂചിപ്പിച്ച രീതിയിൽ 200, 250, 300 രൂപ അടക്കേണ്ടി വരുന്നുണ്ട്. അതിലും 18% ജി എസ് ടി വരുന്നത്. അപ്പോൾ 350 രൂപയല്ല, 18 രൂപ കൊടുക്കുമ്പോൾ 425 രൂപയോളം വരുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണേണ്ട കാര്യം. നമുക്ക് ഒരു ഏതാനും ഉപഭോക്താക്കൾ കൂടി, കേബിൾ ടി ഉപഭോക്താക്കൾ കൂടി ഒരു അവരുടെ ആശങ്ക പങ്കുവയ്ക്കുന്നത്. ഒന്ന്, ഇത് പാർലമെൻറ്റിൽ ഇതൊരു നിയമമായിട്ട് വന്ന സമയത്ത് ഇതേ ജനപ്രതിനിധികൾ ആ പാർലമെൻറ്റിലുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടായിരുന്നു. ഈ നിയമത്തെ എതിർത്തുകൊണ്ടൊരു തീരുമാനം അവിടെ വന്നതായിട്ട് എനിക്കറിയില്ല. പാർലമെൻറ്റിലെ ഈ പറയുന്ന വിഷയങ്ങളെ ഇത് വലിയൊരു ഉപഭോക്താവിനെ ചൂഷണം ചെയ്യുന്ന പ്രശ്നമാണെന്ന് പറയപ്പെടുന്നു. ഉപഭോക്താക്കൾ അമിത ഭാരം വരുന്നു എന്ന് പറയുന്നു. ഇതേ ജനപ്രതിനിധികൾ ഇതേ പാർലമെൻറ്റിലുണ്ടായിരുന്നു, ഇതേ രാഷ്ട്രീയ പാർട്ടിയുടെ. പക്ഷേ അവിടെ നിന്ന് ഒരു ശബ്ദം ഇതിനെതിരായിട്ട് ഉന്നയിക്കപ്പെടുകയോ ഈ നിയമത്തിനെതിരായിട്ടൊരു ഇത് കൊണ്ടുവരികയോ ഒരു ബില്ല് കൊണ്ടുവരുവാനോ ഒരു ആ തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് പോലും സാഹചര്യം ഉണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ എന്തുകൊണ്ട് ഒരു നിയമം നടപ്പിലായി വന്ന അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നിയമം നടപ്പിലായി വന്നാൽ ഇത് പരിശോധിക്കപ്പെടണം. അതിൽ ഉപഭോക്താവിന് അമിത ഭാരം എന്ന് പറയുമ്പോൾ ജി എസ് ടി അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ പരിശോധിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ അന്ന് എല്ലാവരും രണ്ട് കൈയും പൊക്കി സ്വീകരിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങളത് പരിശോധിക്കും രാഷ്ട്രീയ ഇത് അത് ചെയ്യുന്നത് അതൊരു രാഷ്ട്രീയ അജണ്ടയാണ്. ഏതാനും പ്രേക്ഷകരുടെ ആശങ്കകൾ കൂടി നമുക്കൊന്ന് കേട്ടുനോക്കാം. ഇപ്പോൾ പുതിയ നിരക്ക് വന്നിട്ട് പകുതി ചാനലില്ല. ആൾക്കാർ വീട്ടിലിരുന്ന് കാണുന്ന ചാനലുകൾ എന്ന് പറയുന്നത് ഏഷ്യനെറ്റ്, സൂര്യ, അങ്ങനത്തെ ചാനലുണ്ട്. പെണ്ണുങ്ങളായും ആണുങ്ങളായും കാണാം. പിന്നെ അത്യാവശ്യം സ്പോർട്സ് ചാനൽ കളിയുടെ ചുരുള്ള ആൾക്കാർ കാണും. ഇത് ഓരോ പ്രാവശ്യം ചൊല്ലുന്ന ഒരു കാശ് കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? കുറയുമോ ഇല്ലയോ? ഞങ്ങളിപ്പോൾ ഈ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഇനി കാശ് കുറയോ ഇല്ലയോ നമുക്കറിയാൻ പറ്റും? ഇത് മനഃപൂർവ്വം ഇത്തരം കോർപ്പറേറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയത്തിൻ്റെ ഭാഗമാണോ? പ്രത്യേക കമ്പനി തീരുമാനിക്കുന്ന ചാനലുകൾ മാത്രമേ കാണാൻ പറ്റുന്ന ഒരവസ്ഥ അങ്ങനെ മാറാൻ സാധ്യതയുണ്ടോ? ചാർജിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുതിയൊരു സംവിധാനം നിലവിൽ വന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക്, പൊതുജനങ്ങൾക്ക് എന്താണ് അതിനെ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് അറിയണമെന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ചാനലുകളും പേ ചാനലുകളായിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് ശരിക്കും സാധാരണക്കാരെ പറ്റിക്കലാണോ എന്ന് കൂടെ ഒന്ന് അറിയണമെന്നുള്ള ആഗ്രഹമുണ്ട്. ട്രായുടെ പുതിയ നിരക്കിനെ സംബന്ധിച്ച് കസ്റ്റമേഴ്സിന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. മറിച്ച് നമ്മളൊക്കെ തന്നെ പലപ്പോഴും പ്രാദേശിക കേബിളുകളിൽ നിന്ന് കണക്ഷൻ എടുക്കുന്ന ആളാണ്. അപ്പോൾ അവരെങ്ങനെ ഇത് മാനേജ് ചെയ്യും? എങ്ങനെ ഇത് വ്യക്തത ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പുതിയ കേബിൾ നിരക്ക് വർദ്ധിക്കുമോ ഇതെങ്ങനെ മറികടക്കുമെന്ന് വ്യക്തമാക്കാൻ ഉത്തരവാദിത്വം. ഇത് നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയം തന്നെയാണ്. ഇനി ഫെബ്രുവരി 1 മുതൽ നടപ്പിലാക്കുമെന്ന് പറയുന്നു. ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള നീക്കം? അതിനു മുമ്പ് ഇവിടെ പ്രേക്ഷകർ ഇപ്പോൾ സൂചിപ്പിച്ച 1-2 വിഷയങ്ങൾ നേരിട്ട് അല്ലെങ്കിൽ പോലും ഇതിന് ഞാനിവിടെ ചർച്ചകളിലൂടെ ഒരുവിധം ക്ലാരിറ്റി വരുത്തിയിട്ടുള്ളതാണ്. തീർച്ചയായും കേബിൾ ടി ഓപ്പറേറ്റർമാർ അവർ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലുകളുടെ ആസ്വാദനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടിഞ്ഞാണ് ഇടേണ്ടി വരും. അല്ലെങ്കിൽ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന തുകയ്ക്ക് ചാനലുകൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലുകൾ അത്രയും ചാനലുകൾ കാണുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് അവർ വരേണ്ടി വരും. കാരണം അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലുകൾ ഒരുപക്ഷെ ഇന്നവ നൽകിക്കൊണ്ടിരിക്കുന്ന തുകയ്ക്ക് അല്ലെങ്കിൽ കൊക്കിനൊതുങ്ങുന്ന രീതിയിലുള്ളൊരു പാക്കേജായി നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് അവർക്കിതിന് അധിക ബാധ്യത വരുന്നില്ല. പക്ഷേ നാളെ
ഇത് കാണുന്നതിന് അധിക പൈസ വരും എന്നുള്ളിടത്ത് തീർച്ചയായും പ്രേക്ഷകന് ഒരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ ഞങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യം ഇത്രയാണ്, ഈ റെഗുലേഷൻ്റെ ഭാഗമായി നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച രീതിയിൽ കേബിൾ ടി ഓപ്പറേറ്റർമാരെ പരിഗണിച്ചിട്ടേ ഇല്ല. എങ്ങനെ കേബിൾ ടി ഓപ്പറേറ്റർമാർ ഇവിടെ സർവൈവ് ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ട്രായുടെ റെഗുലേഷനിൽ എവിടെയും പറയുന്നില്ല. അപ്പോൾ എം എസ് ഒ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് അവരെ ഔദാര്യമായി ലഭിക്കേണ്ട 55% 45% അല്ലെങ്കിൽ ശരാശരി 50-60% അവർക്ക് ബേസിക് പാക്കേജിൽ നിന്ന് ടയറിൽ നിന്നും അല്ലെങ്കിൽ എം എസ് ഒകൾ വഴി അവരുടെ ചാനലിൽ നിന്ന് 20% കമ്മീഷൻ തുകയിൽ നിന്നും ഒരു എൽ സി ഒക്ക് ലഭിക്കുക, ഒരു കേബിൾ ടി ഓപ്പറേറ്റർക്ക് ലഭിക്കുക. ഈ തുക കൊണ്ട് കേബിൾ ടി ഇന്ന് കേരളത്തിലെ പ്രത്യേകിച്ചും ഒരു പൊതു ജീവിത നിലവാരവും മനുഷ്യാധ്വാനത്തിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം, ഞങ്ങളുടെ പ്രതിഷേധം. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന 24-ാം തീയതി ഇന്ത്യയിലെ തന്നെ മിക്ക സംസ്ഥാനങ്ങളിലും ഒരു കരിദിനമായി ട്രായുടെ ഈ നിലപാടിനോട് അനുകൂലിക്കുമ്പോഴും കേബിൾ ടി ഓപ്പറേറ്റർമാരെ പരിഗണിച്ചില്ല എന്നും കേബിൾ ടി ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ട്രായ് ഒന്നും ചെയ്തില്ല എന്നുള്ളതിലും പ്രതിഷേധിച്ചുകൊണ്ടും ഈ വിഷയത്തിൽ ഒരു തീരുമാനം അടിയന്തരമായി ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുമൊക്കെ ഒരു കരിദിനം എന്ന രീതിയിൽ ആചരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള 16 മണിക്കൂർ സമയത്ത് കേരളത്തിലെ മുഴുവൻ കേബിൾ ടി ഓപ്പറേറ്റർമാരും ചാനലുകൾ നിർത്തിവെച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ TCV പോലുള്ള പ്രാദേശിക ചാനലുകളിൽ അഭ്യർത്ഥിച്ചുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള നേതാക്കളുൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ വിവിധ കോണുകളിലെ ആളുകളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടുമൊക്കെ ഒരു പ്രതികരണം തീർച്ചയായും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ നടപ്പാക്കപ്പെടുമ്പോൾ അധിക സാമ്പത്തിക വരുമെന്നും അതുകൊണ്ട് പേ ചാനൽ നിരക്കുകളിൽ കാര്യമായ മാറ്റങ്ങൾ കുറച്ചുകൊണ്ട് പ്രേക്ഷകന് കൊക്കിലൊതുങ്ങാവുന്ന രീതിയിൽ അവരുടെ സാമ്പത്തിക ബദ്ധ്യതയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് ചാനലുകൾ പരമാവധി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ട്രായ് അനുവദിച്ചു കൊടുക്കണമെന്നും അതേസമയം ഈ സർവീസുകൾ മുടങ്ങാതെ ജനങ്ങളിലേക്കും പ്രേക്ഷകരിലേക്കുമൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശിക കേബിൾ ടി ഓപ്പറേറ്റർമാരുടെ അതുപോലെ തന്നെ കേരളത്തിലെ ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാരുടെയൊക്കെ നിലനിൽപ്പ് ഭദ്രമാക്കണമെന്നുമാണ് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞ രീതിയിൽ ഇത് പുനഃപരിശോധന നടപ്പാക്കി പുനഃപരിശോധിക്കാമൊക്കെ ശരിയാണ്, പക്ഷേ ഇത് പുനഃപരിശോധിച്ച് വരുമ്പോഴേക്കും ചിലപ്പോൾ 6 മാസമോ 1 വർഷമൊക്കെ സമയമെടുത്തുമായിരിക്കും. പക്ഷേ അങ്ങനെ സമയമെടുക്കുമ്പോൾ കേബിൾ ടി ഓപ്പറേറ്റർമാർ നിലനിൽക്കുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആശങ്ക. ഇന്നത്തെ സാഹചര്യത്തിൽ അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നടക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ തുടർച്ച എന്ന വണ്ണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ട്രായ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും കൃത്യമായ നിയമനിർമ്മാണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പുനഃപരിശോധന നടത്തി ചെയ്യണമെന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ട്രായുടെ പുതിയ നിയമം നടപ്പാക്കുമ്പോൾ TV പ്രേക്ഷകരെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ ചർച്ചാ വിഷയം. ചർച്ചയിൽ പങ്കെടുത്തത് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, ഭാരതീയ വാണിജ്യ വ്യവസായ സെൽ സംസ്ഥാന സെക്രട്ടറി PV സുബ്രഹ്മണ്യൻ, DCC വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത്, CPI ജില്ലാ കമ്മിറ്റി അംഗവും AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KP സന്ദീപ് എന്നിവരാണ് ചർച്ച സമാപിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.